നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ കോവിഡ് ബാധ ലോകമാകെ ആശങ്കയാവുകയാണോ? വൈറസിലെ മാറ്റം വ്യാപനത്തെ ബാധിക്കുന്നത് എങ്ങനെയാണ്? വാക്സിൻ എടുത്തവരും രോഗബാധിതരാവുന്നത് എങ്ങനെയാണ്? മരണകരമായ രോഗങ്ങൾ ഇല്ലാത്തവരും മരണത്തിന് കീഴടങ്ങുന്നത് എങ്ങനെയാണ്? ഈ വിഷയത്തിൽ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഇ ശ്രീകുമാർ, വൈറോളജിസ്റ്റായ ഡോക്ടർ ശിവൻ പിള്ള, ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ എൻ എം അരുൺ എന്നിവർ പ്രതികരിക്കുന്നു. ഡോക്ടർ ശ്രീകുമാർ, ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകളെ വിലക്കുന്നുണ്ട്. 10-17 രാജ്യങ്ങൾ ഇപ്പോൾ ട്രാവൽ ബാൻ ഏർപ്പെടുത്തി കഴിഞ്ഞു. ഇത് ഇന്ത്യയിൽ ഇപ്പോൾ കാണുന്ന വൈറസ്, ഇന്ത്യയിൽ കണ്ടെത്തിയെന്ന് ശാസ്ത്രജ്ഞർ പറയുന്ന വൈറസ് കാരണമാണോ? ഈ B.1.617 ആ വൈറസാണ് ഇന്ത്യൻ വേരിയൻ്റ് എന്ന് പറയുന്നത്. അത് വലിയ തോതിൽ അപകടകാരിയായ വൈറസിൻ്റെ വകഭേദമാണെന്ന് കരുതിയിട്ടാണോ ഈ വിലക്ക്? അതിൻ്റെ കാരണം എന്താണ്? ഈ ഇന്ത്യയിലെ ഇപ്പോഴേ കാണുന്ന 617 എന്ന് പറയുന്ന വേരിയൻ്റ് ആക്ച്വലി അതൊരു കോമ്പിനേഷൻ, രണ്ട് മ്യൂട്ടേഷൻസ് ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടായിട്ടുള്ള ഒരു വേരിയൻ്റ് ആണ്. അതിലെ ഒരു മ്യൂട്ടേഷൻ L452R എന്ന് പറയുന്ന ഒരു മ്യൂട്ടേഷൻ ഇതിൻ്റെ ട്രാൻസ്മിസിബിലിറ്റി കൂട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അത് പിന്നെ ഡൽഹിയിലുള്ള ഒരു സർജന് അതൊരു റീസണായിട്ട് സസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വന്ന ഒരു അഡീഷണൽ മ്യൂട്ടേഷനാണ് ഇതിനകത്ത് വന്നത്, E484Q എന്ന് പറയുന്ന ഒരു മ്യൂട്ടേഷൻ. ഈ രണ്ട് മ്യൂട്ടേഷനും കൂടെ ചേർന്നപ്പോഴാണ് ഇതിനെ നമ്മൾ ഡബിൾ മ്യൂട്ടൻ്റ് എന്ന് പറയുകയും ഈ ഡബിൾ മ്യൂട്ടൻറ്റിന് പിന്നെ കൂടുതൽ ട്രാൻസ്മിസിബിലിറ്റി ഉണ്ട്, ഒത്തിരി ആൾക്കാരിലേക്ക് പെട്ടെന്ന് എത്തപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള ഒരു ഒബ്സർവേഷനിലേക്ക് വന്നത്. ഇത് തുടക്കത്തിലെ നമ്മൾ ഒരു ഇൻസിലിക്കോ അനാലിസിസ് കമ്പ്യൂട്ടേഷണൽ ബയോളജി ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രെഡിക്ഷൻസ് ആയിരുന്നു. അതിനുശേഷം പിന്നെ UK ഗവൺമെൻറ് ഈ വൈറസിൻ്റെ വേരിയൻ്റ് അവർക്ക് വേണം, പഠനത്തിന് വേണ്ടിയിട്ട് വേണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അതിനുശേഷം കുറച്ച് ഇൻവിട്രോ ഡേറ്റ അതിനെ പറ്റിയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പിന്നെ വളരെ അടുത്തായിട്ട് ഈ ബയോ ആർക്കൈവ്സ് എന്ന് പറഞ്ഞ പ്രീ പ്രിന്റ് സെർവറിനകത്ത് ഒരു പേപ്പർ പിന്നെ സബ്മിറ്റ് ചെയ്ത് വായിക്കാനിടയായി. അതിലവർ പറയുന്നത് ഇതിലെ ഈ പിന്നെ ഒരു മ്യൂട്ടേഷൻ L452R എന്ന് പറയുന്ന മ്യൂട്ടേഷൻ, അതിൻ്റെ ട്രാൻസ്മിസിബിലിറ്റി അവരുടെ സ്റ്റഡിയിലും അത് കൂട്ടുന്നതായിട്ട് കണ്ടു. അതോടൊപ്പം ഈ രണ്ടാമത്തെ മ്യൂട്ടേഷൻ E484Q എന്ന് പറയുന്ന മ്യൂട്ടേഷൻ ഇതിൻ്റെ സെൽ ടു സെൽ സ്പ്രെഡിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് അവരുടെ ഒരു പഠനം പറയുന്നത്. അതേസമയം ഈ സെൽ ടു സെൽ സ്പ്രെഡിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള പഠനം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു വ്യക്തിയിൽ പിന്നെ കയറി കഴിഞ്ഞാൽ വ്യക്തിയിലേക്ക് ഉള്ള ടിഷ്യൂസിലേക്ക് ഇത് പിന്നെ സ്പ്രെഡ് ചെയ്യാൻ ഇതിന് സ്വല്പം അധികത്തിൽ പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു ഇൻവിട്രോ ഡേറ്റ പറയുന്നത്. അതിനാൽ അത് തന്നെ ഒരു ഈ ഹാംസ്റ്റർ മോഡലിൽ അവരിത് പഠിച്ചപ്പോൾ ഹാംസ്റ്ററിന് ഇത് കുറച്ചും കൂടെ തീവ്രതയുണ്ടോ എന്നുള്ള ഒരു സസ്പീഷൻ ജനിപ്പിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരതൊരു ഒരു വാക്സിൻ ന്യൂട്രലൈസേഷൻ സ്റ്റഡി അവർ ചെയ്ത് നോക്കി. അതിൻ്റെ അകത്ത് പക്ഷേ വളരെ വലിയൊരു ഡിഫറൻസ് ഒന്നും കണ്ടില്ല. ചെറിയൊരു ഡിഫറൻസ് കാണുന്നുണ്ട് ഈ പുതിയ വേരിയൻ്റ് വാക്സിൻ മറ്റേ ഒരു വൈൽഡ് ടൈപ്പ് ആദ്യം വുഹാനിൽ നിന്ന് വന്ന വൈറസിനെ പോലെ അല്ല ബിഹേവ് ചെയ്യുന്നത്, ചെറുതായിട്ടൊരു വ്യത്യാസം കാണുന്നുണ്ട്. എങ്കിൽ തന്നെയും വാക്സിൻ ന്യൂട്രലൈസേഷൻ ഇഫക്റ്റീവായിട്ട് തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് അവരുടെ പഠനം പറയുന്നത്. ഇപ്പം ഈ വൈറസുകളിൽ പിന്നെ ഈ വ്യതിയാനങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. അത് പിന്നെ പലപ്പോഴും നമുക്ക് ഒരു കോസ് ഓഫ് കൺസേൺ ആയിട്ട് മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ WHO ഇതിനെ പല ഗ്രേഡായിട്ട് പിന്നെ തിരിച്ചിട്ടുണ്ട്. വേരിയൻസ് ഓഫ് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ വേരിയൻസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ, വേരിയൻസ് ഓഫ് കൺസേൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ പല കാറ്റഗറി ആയിട്ട് ഇവർ ഇതിനെ തിരിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ആദ്യം ഒരു വേരിയൻ്റ് കാണാൻ തുടങ്ങുമ്പോഴേ നമ്മളതിനെ വേരിയൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും. അതിനുശേഷം അത് പിന്നെ പിന്നെ അതിനെ പല രീതിയിലേക്ക് നമ്മൾ പഠിക്കാൻ തുടങ്ങും. അത് എപ്പിഡമിയോളജിയിലോ ക്ലിനിക്കൽ പ്രസൻറ്റേഷനിലോ ട്രാൻസ്മിഷൻ റേറ്റിനകത്തോ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് സിസ്റ്റത്തിനകത്തോ എന്തെങ്കിലും വ്യത്യാസം വരുത്തുന്നുണ്ടെങ്കിൽ നമ്മളതിനെ വേരിയൻസ് ഓഫ് കൺസേൺ എന്ന് വിളിക്കാൻ തുടങ്ങും. അപ്പോൾ അതേ രീതിയിൽ ഒരു വേരിയൻ്റ് ഓഫ് കൺസേൺ ആണ് ഇപ്പോഴത്തെ ഈ 617 എന്ന് പറയുന്ന മ്യൂട്ടൻ്റ്. അതിലെ രണ്ട് സബ് ഗ്രൂപ്പ്സ് ഉണ്ട്, 617.1 എന്നും 617.2 എന്നും പറയുന്ന രണ്ട് സബ് ഗ്രൂപ്പ് ഉണ്ട്.
ഇതിലെ കൂടുതൽ പഠനങ്ങൾ നടന്നിരിക്കുന്ന 6.7.1 എന്ന് പറയുന്ന ആദ്യത്തെ സബ് ഗ്രൂപ്പിലാണ്. ഡോക്ടർ ശിവൻപിള്ള, ഇത്തരം കാര്യങ്ങൾ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതല്ല. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെ വേഗം പിടികിട്ടുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന തരത്തിൽ എങ്ങനെയാണ് ഇന്ത്യൻ വേരിയൻ്റ് ഒരു ആഗോള ആശങ്കയ്ക്ക് ഇടയാക്കുന്നത്? ഇന്ത്യയിൽ നിന്നുള്ള ആളുകളെ പ്രവേശിപ്പിക്കരുത് എന്ന തരത്തിൽ വിവിധ രാജ്യങ്ങൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇതിൽ പിന്നെ ഈ സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഈ വേരിയേഷൻസിനെ പറ്റി ഒരു ഒരു പിന്നെ ഒരു സാധാരണക്കാരൻ ഇപ്പം അത്രത്തോളം വറി ചെയ്യേണ്ട ആവശ്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഈ പിന്നെ റെസ്ട്രിക്ഷൻസ് എല്ലാ രാജ്യങ്ങളും നേരത്തെ ഫസ്റ്റ് വേവിന്റെ സമയത്തും റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, രണ്ടാമത്തെ വേവിന്റെ സമയത്തും റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഒരു നിമിഷം ഡോക്ടർ ശ്രീകുമാർ, ഫ്രാൻസ് ഡോക്ടർ ശിവൻപിള്ളയോടായിരുന്നു ചോദ്യം. ഡോക്ടർ ശിവൻപിള്ള, സോറി കേൾക്കാം. ഹലോ ഡോക്ടർ ശിവൻപിള്ള, ഈ 617 വേരിയന്റിനെ കുറിച്ച് കുറച്ചുകൂടി സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ പറയാനാവും? കേൾക്കാം, ഞങ്ങൾക്ക് കേൾക്കാം. ആ, അതായത് വൈറസ് മറ്റുള്ള രോഗാണുക്കളുമായിട്ട് വ്യത്യാസമുള്ളതെന്ന് ചോദിച്ചാൽ, ഒരു പ്രത്യേകിച്ച് ഒരു സെൽ ഒരു ഒരു കോശഘടനയൊന്നും ഇല്ലാത്ത, അതിൻ്റെ ജീൻസ് മാത്രമുള്ള, ജീൻസിന് പുറത്ത് ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് മാത്രമുള്ള ഒരു രോഗാണുവാണ്. അതിന് ഒരു അത് വളരാനായിട്ട് ജന്തുക്കളിലോ മനുഷ്യരിലോ ചെടികളിലോ ഒക്കെ വരുമ്പോൾ ആ സെല്ലുകളിലുള്ള ജൈവ മാത്രകളെ ഉപയോഗിച്ചുകൊണ്ടാണ് വൈറസ് പെരുകുന്നത്. അപ്പോൾ ആ അങ്ങനെയുള്ള സെല്ലുകളിൽ പ്രതിരോധ ശക്തി വരുന്ന മുറയ്ക്ക്, അതായത് ഇമ്മ്യൂണിറ്റി വരുന്ന മുറയ്ക്ക്, വൈറസിൻ്റെ അവിടെയുള്ള റെപ്ലിക്കേഷൻ, അതായത് വർധനവിനെ തടസ്സപ്പെടുത്തുന്ന അത് വരും. പക്ഷേ പ്രകൃതിയിലെ സർവൈവൽ നിയമത്തിൻ്റെ പ്രകാരം വൈറസുകൾക്ക് പെട്ടെന്ന് ഈ പ്രതിരോധ ശക്തിയെ മാറി നടക്കാനുള്ള കഴിവുണ്ടാകും. ആ കഴിവിനാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അത് ജനിതക ലെവലിലാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇവിടെ കൊറോണ വൈറസ്, COVID-19 ഉണ്ടാക്കുന്ന കൊറോണ വൈറസ്, കൊറോണ SARS കൊറോണ വൈറസ് 2 ആദ്യം വുഹാനിൽ വന്നതിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ടാണ് ഇറ്റലിയിൽ കണ്ടത്. ഇറ്റലിയിൽ വന്നപ്പോൾ അത് വ്യാപന ശക്തി വളരെ കൂടിയതായിട്ട് കണ്ടു. അത് കഴിഞ്ഞ് ബ്രിട്ടനിൽ, UK വന്നപ്പോൾ അത് വേറൊരു മ്യൂട്ടേഷൻ വന്നു. ഇറ്റലിയിൽ കണ്ടതിനേക്കാൾ കൂടിയ രോഗവ്യാപന ശേഷിയും മാരകശക്തിയും ഉണ്ടായി വന്നു. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ കാണുന്ന വെറൈറ്റി അതിലും മാരകശേഷി കൂടിയതാണ്. ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഉത്തരങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകും, തീർച്ചയായും ഉണ്ടാകും. അപ്പോൾ അവിടെ ഇതിൻ്റെ മാരകശക്തിയെ പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ ഈ മാറ്റങ്ങൾ നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ എങ്ങനെ വന്നു എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. കൂടുതൽ പഠനങ്ങളും നിരീക്ഷണങ്ങളും ഇക്കാര്യത്തിൽ ആവശ്യമാണ്. പ്രതിരോധ പ്രവർത്തനങ്ങൾ രൂപീകരിക്കുന്നതിന് ഇത് ആവശ്യമാണ്. തീർച്ചയായും ആവശ്യമാണ്. കാരണം ഇപ്പോൾ ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പുള്ള ന്യൂസിൽ നമ്മുടെ N484K എന്ന് പറയുന്ന 440K എന്ന് പറയുന്ന മ്യൂട്ടൻറ്റിനെ അത് പഠനത്തിനായി UK അയച്ചു എന്ന് പറഞ്ഞു. നമുക്കിവിടെ എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാത്തത്? അപ്പം നമ്മുടെ നിരീക്ഷണം നമ്മൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്ന പോലാണിത്. കാരണം നമുക്ക് ഇത്രയും സാങ്കേതിക ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായ ഒരു രാജ്യത്ത് ഇങ്ങനെയുള്ള പഠനങ്ങൾ നടത്താൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു കുറവ് തന്നെയാണ്. പക്ഷേ അതിപ്പോൾ ഈ ഒരു ആഗോളതലത്തിൽ വ്യാപനം നടക്കുന്ന ഒരു രോഗം മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ അതിനെപ്പറ്റി പറയുന്നത് അനൗചിത്യമായിരിക്കും. പക്ഷേ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇപ്പം ഇപ്പം തന്നെ നമ്മുടെ ഇതൊരു മ്യൂട്ടൻ്റ് വളരെ മാരകശേഷി ഉള്ളതാണെന്ന് നമ്മളോട് പറഞ്ഞത് മറ്റുള്ള രാജ്യങ്ങളാണ്. അതിനുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ നടത്തണമെന്നാണ് ഡോക്ടർ ശിവൻപിള്ള പറയുന്നത്. അതെ, അത് എൻ്റെ ഒരു ഇത്രയും നാൾ 40 വർഷത്തോളം ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്ത എൻ്റെ പരിചയം വെച്ച് ഞാൻ പറയുന്നത്, നമ്മുടെ പ്രതിരോധം നമ്മൾ തന്നെ നോക്കിയാലേ പറ്റുള്ളൂ. നമ്മളൊരു വിദേശ ഏജൻസിയെയോ അല്ലെങ്കിൽ
വേറെ ഏതെങ്കിലും ഒരു ഏജൻസി വെച്ച്. അപ്പം കേരളത്തിൻ്റെ രോഗപ്രതിരോധം നോക്കേണ്ടത് കേരള ഗവൺമെൻറ്റിനും കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാകുക എന്നുള്ളതാണ് വളരെ പ്രധാനം. അപ്പോൾ നമുക്കൊരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഉള്ളത് തന്നെ കഴക്കൂട്ടത്തുള്ള ഒരു ഒരു ഗ്ലോബൽ വൈറസ് നെറ്റ്വർക്കിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെന്നാണ് ഞാൻ അറിയുന്നത്. പക്ഷേ അവർക്ക് നമ്മുടെ നാടിനോടുള്ള താല്പര്യം എന്താണ്? സാങ്കേതികമായി പറഞ്ഞാൽ അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും, പക്ഷേ നമുക്ക് വേണ്ടത് നമ്മുടേതായ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മളെ ആളുകൾ ചെയ്യുന്ന ഒരു സ്ഥാപനമായിരിക്കണ്ടേ? നമുക്ക് ഉത്തരവാദിത്വം വേണ്ടേ അവിടെ? ഡോക്ടർ ശിവകുമാർ, മറ്റൊരു സംശയം. അപ്പോ എന്തുകൊണ്ടാണ് ഈ വാക്സിൻ എടുത്തവർക്ക് പിന്നെയും രോഗം വരുന്നത്? വാക്സിൻ്റെ ഈ രണ്ട് ഷോട്ടും എടുത്ത ആളുകൾ പോലും രോഗബാധിതരാകുന്നു, അതിൽ ആരോഗ്യ പ്രവർത്തകരുണ്ട്, അവരിൽ ചിലർ മരണത്തിന് കീഴടങ്ങുന്നു. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഡോക്ടർ ശ്രീകുമാർ, ഞാനത് വിശദീകരിക്കാം. നമ്മൾ ഏതൊരു വാക്സിനും 100%. ഡോക്ടർ ശ്രീകുമാർ, ഇതിൽ നമ്മൾ ഒരു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കൊറോണ വൈറസ് നമ്മുടെ മ്യൂക്കോസൽ ടിഷ്യു വഴി, അതായത് റെസ്പിറേറ്ററി ട്രാക്ട് വഴി ശരീരത്തിനുള്ളിലേക്ക് കയറുന്ന ഒരു വൈറസാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് ഒരു മ്യൂക്കോസൽ ഇമ്മ്യൂണിറ്റിയാണ്. ഈ മ്യൂക്കോസൽ ഇമ്മ്യൂണിറ്റി ഒരു നമ്മുടെ ശരീരത്തിനകത്ത് ഇമ്മ്യൂണിറ്റിയെ നമുക്ക് രണ്ട് കമ്പോണൻ്റായിട്ട് നമുക്ക് പറയാം, മ്യൂക്കോസൽ അസോസിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയും പിന്നെ സിസ്റ്റമിക് ഇമ്മ്യൂണിറ്റി, ശരീരത്തിനുള്ളിൽ നടക്കുന്ന ഇമ്മ്യൂണിറ്റി. ഇതിൽ നമ്മൾ വാക്സിൻ കൊടുക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ലഭിക്കുന്നത്, ആദ്യം കിട്ടുന്നത് ശരീരത്തിനുള്ളിലുള്ള ഒരു ഇമ്മ്യൂൺ റെസ്പോൺസാണ്. അത് മ്യൂക്കോസൽ ഇമ്മ്യൂണിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്ത് വരാനായിട്ട് കുറച്ച് താമസം ഉണ്ടാകും. ഈ രണ്ട് ഇമ്മ്യൂണിറ്റി കമ്പോണൻറ്റും തമ്മിലൊരു ക്രോസ് ടോക്ക് എപ്പോഴും നടക്കുന്നുണ്ട്. മ്യൂക്കോസൽ ഇമ്മ്യൂണിറ്റി കുറച്ച് കഴിയുമ്പോഴത്തേനെ അത് സിസ്റ്റമിക് ഇമ്മ്യൂണിറ്റിയിലേക്ക് മാറും, സിസ്റ്റമിക് ഇമ്മ്യൂണിറ്റി കുറച്ച് കഴിയുമ്പോൾ മ്യൂക്കോസൽ പ്രൊട്ടക്ഷൻ തരും. പക്ഷേ അതിനൊരു താമസമുണ്ട്. ഈ കാലതാമസമാണ് ഒരു പിന്നെ പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു മ്യൂക്കോസൽ ടിഷ്യു, റെസ്പിറേറ്ററി ട്രാക്ട് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ട്രാക്ട് വഴി ഉള്ളിലേക്ക് കയറുന്ന ഓർഗാനിസത്തിനെ നമുക്ക് പിന്നെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പിന്നെ മറ്റൊരു റൂട്ടിലൂടെ ഒരു വാക്സിൻ എടുക്കുമ്പോൾ ഒരു ഡിലേ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ വാക്സിൻ എടുത്ത വ്യക്തികളിൽ പിന്നെ കുറച്ചും കൂടെ ഡിലേഡ് ആയിട്ട് മാത്രമേ ഒരു നമുക്കൊരു ഫുൾ പ്രൊട്ടക്ഷൻ പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. രണ്ടാമതൊരു കാരണം വരുന്നത്, RNA ഗണത്തിൽപ്പെടുന്ന വൈറസുകൾക്ക് ഈ നിരന്തരമായിട്ട് വരുന്ന മ്യൂട്ടേഷൻസ് പലപ്പോഴും ഈ നമ്മൾ എടുക്കുന്ന വാക്സിൻ കൊണ്ടുണ്ടാകുന്ന ഇമ്മ്യൂണിറ്റിയെ ഓവർകം ചെയ്തിട്ട് ശരീരത്തിനകത്തേക്ക് കയറാനുള്ള ഒരു കഴിവ് അവർ ആർജിച്ചെടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കൊറോണ വൈറസിൻ്റെ കേസിൽ ഇതുവരെയായിട്ടും ഈ വന്നിട്ടുള്ള ഒരു വേരിയേഷൻസും പിന്നെ ഒരു വളരെ പിന്നെ കാര്യമായ വിധത്തിലുള്ള ഒരു ഇമ്മ്യൂൺ എസ്കേപ്പ് ഉണ്ടാകുന്നു എന്നുള്ള രീതിയിലുള്ള പഠനങ്ങളൊന്നും വന്നിട്ടില്ല. ചെറിയ രീതിയിൽ അപ്പുറത്തേക്കോ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ടെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ ലബോറട്ടറി പരീക്ഷണങ്ങൾ, ഇൻ വിട്രോ കണ്ടീഷൻസിൽ നമ്മുടെ ടെസ്റ്റ് ട്യൂബിൽ അല്ലെങ്കിൽ ഒരു സെൽ കൾച്ചർ സിസ്റ്റത്തിനകത്ത് ചെയ്യുന്ന എക്സ്പെരിമെൻസിൽ നിന്ന് മാത്രമുള്ള ഒരു അനിമൽ എക്സ്പെരിമെൻസിൽ പോലും അങ്ങനെ ഒരു റെസ്പോൺസ് നമുക്ക് ഇതുവരെ കിട്ടിത്തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇപ്പോഴതിനെപ്പറ്റി ഭയക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമായിട്ട് നമ്മൾ ഇഞ്ചക്റ്റബിൾ വാക്സിനായിട്ട് എടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഡിലേഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഇതിനൊരു കാരണമാണെന്ന് ചിന്തിക്കേണ്ടി വരും. പക്ഷേ വേറൊന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സിസ്റ്റമിക് ഇമ്മ്യൂണിറ്റി നമ്മൾ വാക്സിനേഷൻ മൂലം കിട്ടിയിട്ടുള്ള വ്യക്തികൾക്ക് ആർക്കും തന്നെ രോഗം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് സിവിയറിറ്റിയിലേക്ക് പോയിട്ടില്ലെന്ന് പിന്നെ ഒട്ടുമുക്കാലും എല്ലാ ക്ലിനിഷ്യൻസും തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ വാക്സിൻ പിന്നെ വാക്സിനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ആകാം, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു രോഗം സിവിയറിറ്റിയിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു സപ്പോർട്ടാവാം. നമുക്ക് എന്ത് തന്നെയാണെങ്കിലും ഈ വാക്സിൻ ആ തരത്തിലുള്ള ഒരു സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതുകൊണ്ട് കാലക്രമേണ നമുക്ക് ഈ പിന്നെ ഈ ഡിസീസ് വരുന്നതിനുള്ള ടെൻഡൻസി കുറഞ്ഞു കുറഞ്ഞു വരും, പ്രൊവൈഡഡ് പിന്നെ ഈ വൈറസ് അതിഭീകരമായ രീതിയിലുള്ള മ്യൂട്ടേഷൻസ് ഈ വൈറസിന് സംഭവിച്ചില്ലെങ്കിൽ. സാധാരണഗതിയിൽ ഒരു വൈറസും അങ്ങനെയുള്ള ഒരു മാരകമായ മ്യൂട്ടേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ വൈറസിന് പിന്നെ സമൂഹത്തിൽ അല്ലെങ്കിൽ പ്രകൃതിയിൽ ജീവിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ പല എപ്പിഡമിക്കുകളിലും നമ്മൾ കണ്ടുവരുന്നത് കാലക്രമേണ ഈ വൈറസുകളെല്ലാം തന്നെ അതിൻ്റെ വിർലൻസ് കുറഞ്ഞ് ഒരു അറ്റന്യൂവേറ്റഡ് സ്ട്രെയിൻ ആയിട്ട് പിന്നെ ഒരു 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 പിന്നെ ഒരു സിവിയർ ജലദോഷം എന്നുള്ള രീതിയിലേക്ക്, ജലദോഷപ്പനി എന്നുള്ള രീതിയിൽ നിന്നുള്ള ഒരു പാറ്റേണിലേക്ക് മാറുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഈ കൊറോണ വൈറസിൻ്റെ കേസിലും അത് തന്നെ സംഭവിക്കും. പക്ഷേ നമുക്ക് ഇപ്പോൾ പിന്നെ കാണുന്ന രീതിയിൽ നമുക്ക് ഒരു ഭയം ഉണ്ടാകുന്നു എന്ന് മാത്രം. നേരത്തെ പറഞ്ഞ ഒരു ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഈ രോഗത്തിൻ്റെ
വ്യാപനശേഷിയും തീവ്രതയും നമ്മൾ രണ്ടായിട്ട് കണക്കാക്കേണ്ടതായിട്ടുണ്ട്. അത് രണ്ടും ഒന്നായിട്ട് നമ്മൾ പറയുമ്പോഴേ അതൊരു ഒരു കൺഫ്യൂഷൻ ഇടവരുത്തുന്നുണ്ട്. ഈ വൈറസിനകത്ത് വന്നിട്ടുള്ള മ്യൂട്ടേഷൻസ് എല്ലാം തന്നെ ഇതിൻ്റെ വ്യാപനശേഷി മാത്രമാണ് ഇതുവരെ നമുക്കിത് കൂടിയതായിട്ടുള്ള തെളിവുകളുള്ളത്. ഇതിൻ്റെ തീവ്രത, രോഗ തീവ്രത കൂടിയെന്നുള്ള ഒരു ഒരു പഠനങ്ങളും ഇപ്പോഴും ഇല്ല. ഈ വ്യാപനശേഷി കൂടുമ്പോഴേ കൂടുതൽ രോഗികളിലേക്ക് രോഗം എത്തുന്നു, അപ്പോഴേ പിന്നെ വൾണറബിളായിട്ടുള്ള കൂടുതൽ ആൾക്കാർ മരിക്കാനുള്ള സാധ്യത കൂടുന്നു, അപ്പോഴേ നമുക്കൊരു മരണത്തിൻ്റെ എണ്ണം കൂടുന്നത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കാൻ സാധ്യതയുണ്ട് ഈ രോഗത്തിൻ്റെ തീവ്രത കൂടി എന്നുള്ളത്. അത് ശരിയായ രീതിയിൽ പറഞ്ഞാൽ വൈറസിൻ്റെ തനതായ സ്വഭാവത്തിലുണ്ടാകുന്നൊരു വ്യത്യാസം കൊണ്ടുള്ളതല്ല, അത് കൂടുതൽ ആൾക്കാരിലേക്ക് രോഗം എത്തുന്നതുകൊണ്ട് മാത്രം ഉണ്ടാകുന്നൊരു പ്രതിഭാസമാണ്. അതുകൊണ്ട് വ്യാപന ശേഷിയും രോഗ തീവ്രത ഉണ്ടാക്കാനുള്ള വൈറസിന്റെ കഴിവിനെയും രണ്ടായിട്ട് തന്നെ നമ്മൾ എപ്പോഴും കാണേണ്ടതായിട്ടുണ്ട്. ഡോക്ടർ ശിവൻപിള്ള, നേരത്തെ പറയാൻ തുടങ്ങിയത് പറയാം. വാക്സിനെ പറ്റിയല്ലേ? അതെ അതെ അതെ. ഹലോ. അതെ ഡോക്ടർ ശിവൻപിള്ള. ആ അതായത് ഏത് വാക്സിനും ഏത് വാക്സിനും എടുക്കുന്ന 100% ആളുകളിലും അത് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കുന്നില്ല. ഒരു ചെറിയ 10% ആളുകളിൽ അത് ഫലവത്താകാതെ ഇരിക്കാം. പ്രത്യേകിച്ച് അത് ഏറ്റവും നല്ല, ഏറ്റവും കൂടുതൽ പ്രതിരോധ ശേഷി നൽകുന്ന വാക്സിന് പോലും ഒരു ചെറിയ 10% അങ്ങനെ വരാതിരിക്കുക. അതിന് പല കാരണങ്ങളുണ്ട്. അത് വ്യക്തികളിലുള്ള രോഗപ്രതിരോധ ശക്തിയുടെ തോതനുസരിച്ച് അത് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ അങ്ങനെ വരുമ്പോൾ രണ്ട് ഡോസ് വാക്സിൻ എടുത്ത ആളുകളിലും ചിലർക്കെങ്കിലും അസുഖം വരുന്നുണ്ട്. പക്ഷേ ആ എണ്ണം കണക്കിൽ കവിഞ്ഞു വന്നാൽ മാത്രമേ അതിനെ ഒരു കാര്യമായ വാക്സിൻ ഫെയിലിയർ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ സാധാരണ ജനങ്ങൾ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ കിട്ടണം എന്നുള്ള ധാരണയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരാൾക്ക് അസുഖം വരുമ്പോൾ ന്യായമായിട്ടും ഉണ്ടാകാവുന്ന സംശയമാണ് വാക്സിൻ രണ്ട് ഡോസ് എടുത്തു എന്നിട്ടും രോഗം വരുന്നല്ലോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ പ്രയോഗത്തിന് ഉള്ള ഒരു ചെറിയ വീഴ്ചയാണത്. അത് ആരും അറിഞ്ഞുകൊണ്ടുണ്ടാക്കുന്നതോന്നോ അല്ലത് അങ്ങനെയാണ്. കാരണം അത് വാക്സിൻ സ്വീകരിക്കുന്ന ആളിൻ്റെ ശാരീരിക പ്രത്യേകതകളിൽ നിന്നുണ്ടാകുന്ന ഒരു സംഗതിയാണ്. പിന്നെ വാക്സിനേഷൻ കൊണ്ട് രണ്ട് തരത്തിലുള്ള ഇമ്മ്യൂണിറ്റിയാണ് ഉണ്ടാകേണ്ടത്. ഒന്ന്, രക്തത്തിൽ ആൻറ്റിബോഡികൾ ഉണ്ടാകുന്ന, ശാസ്ത്രീയമായി പറഞ്ഞാൽ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. ഒന്ന്. മറ്റൊന്ന് സെല്ല്, അതായത് കോശങ്ങൾ, ടി സെല്ലുകൾ ഉണ്ടാക്കുന്ന സെല്ലുലാർ ഇമ്മ്യൂണിറ്റി. ഇതിന് രണ്ടിനും വൈറസ് രോഗങ്ങളിൽ പ്രത്യേകമായ റോളുകളുണ്ട്. അതായത് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി സാധാരണ വ്യക്തിയെ സംരക്ഷിക്കും, വ്യക്തികളിൽ രോഗം അധികമാകാതെ നോക്കാൻ സഹായിക്കും. പക്ഷേ രോഗം വന്ന ഒരു രോഗിക്ക് രോഗത്തിൽ നിന്ന് മുക്തി വരണമെങ്കിൽ സെല്ലുലാർ ഇമ്മ്യൂണിറ്റിയുടെ പങ്ക് അത്യന്താപേക്ഷിതമാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ അറിവ് വെച്ച് കിട്ടിയ അറിവുകളുടെ ബലത്തിൽ ഇപ്പോഴുള്ള വാക്സിനുകൾ സാധാരണ എല്ലാം കിൽഡ് വാക്സിൻ എന്ന് പറയുന്ന തോതിലുള്ള, അതായത് വൈറസ് ബലഹീനമാക്കപ്പെട്ട വൈറസ് കോശങ്ങളിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ടല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ സെല്ലുലാർ ഇമ്മ്യൂണിറ്റി ഉണ്ടാകണമെങ്കിൽ പ്രധാനമായി കൂടുതലായും ലൈവ് വൈറസുകളുടെ വാക്സിനാണ് വേണ്ടത്. അത് നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പോൾ പിന്നെ കൊടുക്കുന്ന വാക്സിൻ കൊണ്ട് എന്താണ് ഫലമെന്ന് സാധാരണ ഒരാളിന് ചോദിക്കാവുന്നേ ഉള്ളൂ. അതിൻ്റെ കാരണം നമുക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല. അതായത് ഒരു രോഗിയുടെ സമൂഹത്തിൻ്റെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ്, അതായത് ഇമ്മ്യൂണിറ്റി ലെവൽ, ഹേർഡ് ഇമ്മ്യൂണിറ്റി ലെവൽ ഉയർത്തുന്നതിന് വാക്സിനേഷൻ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വാക്സിനുകളിൽ ഉപയോഗിക്കുക മാത്രമേ അതിനൊരു പ്രതിവിധിയായിട്ടുള്ളൂ. പിന്നീട് വാക്സിൻ ഇൻഎഫിഷ്യൻസി എന്ന ഒരു സംശയം തന്നെ വീണ്ടും ഉയരുന്നത് രണ്ട് ഡോസ് വാക്സിൻ എടുത്ത ആളുകളും രോഗബാധിതരാകുന്നു, അവരിൽ ചിലർ മരണത്തിന് കീഴടങ്ങുന്നു. ഇതെന്തുകൊണ്ടാണ്? ഈ വാക്സിൻ ഇൻഎഫിഷ്യൻസിയെ കുറിച്ച് ഡോക്ടർ അരുണിന്റെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ കേരളത്തിലെ എൻ്റെ അറിവിൽ രണ്ട് ആരോഗ്യ പ്രവർത്തകർ കോവിഡ് മൂലം മരിച്ചിട്ടുണ്ട്. ഇവ രണ്ട് ഡോസ് വാക്സിനും എടുത്തിട്ടാണ് അവർ മരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്ത്യയിൽ മൊത്തത്തിൽ അങ്ങനെ എനിക്ക് തോന്നുന്നത് കുറച്ച് 10-ൽ താഴെ മരണങ്ങൾ ഓൾറെഡി ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ശ്രീകുമാറൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ വാക്സിൻ ഒന്നും 100% എഫക്റ്റീവ് അല്ല. ഈ മരണങ്ങളെയും ആശുപത്രിവാസത്തിനെയും അല്ലെങ്കിൽ സിവിയർ ക്രിട്ടിക്കൽ ഇൽനെസ്സിനെയും തടയാനാണ് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ കോവിഷീൽഡ് അല്ലെങ്കിൽ അസ്ട്രാസെനക്കയുടെ വാക്സിൻ്റെ
ഏറ്റവും വലിയ പഠനം, ഏറ്റവും മികച്ച പഠനം എന്ന് പറയുന്നത് അമേരിക്കയിൽ നടത്തിയ പഠനമാണ്, യുഎസിലെ പഠനമാണ്. അതിലൊരു 30,000 ആളുകളിൽ അവർ പരീക്ഷിച്ചപ്പോൾ ഒരു മരണം ഉണ്ടായിട്ടില്ല, 30,000-ൽ ഒരു മരണം ഉണ്ടായിട്ടില്ല. എന്നാൽ ചില മരണങ്ങൾ അവർ അത് കൂടുതൽ പഠിക്കാനുണ്ട്, എന്തുകൊണ്ടാണെന്ന് തീരുമാനിക്കാനുണ്ടെന്ന രീതിയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ റിപ്പോർട്ട് ഫുള്ള് വന്നിട്ടില്ല. എന്നാൽ നമ്മളിപ്പോൾ ഒരു 70 ലക്ഷം ആളുകൾക്ക് കേരളത്തിൽ തന്നെ കൊടുത്തു എന്ന് തോന്നുന്നു, ഒരു ഡോസെങ്കിലും. രണ്ട് ഡോസ് എടുത്തവർ അത്രയില്ല, എന്നാലൊരു 15-20 ലക്ഷം ഉണ്ടാവും. മൊത്തം ഇന്ത്യയുടെ ഒരു കോടിക്കണക്കിന് ആളുകൾ ഓൾറെഡി വാക്സിൻ എടുത്തു കഴിഞ്ഞു. അപ്പം 30,000-ൽ 0 ആണെങ്കിലും കോടിക്കണക്കിനേക്ക് പോകുമ്പോൾ ഏതാനും മരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. എന്നുവെച്ചാൽ 100% ഒരു വാക്സിനും 100% പ്രൊട്ടക്ഷൻ കിട്ടാൻ സാധ്യതയില്ല. അപ്പം അതുകൊണ്ട് വാക്സിൻ ഗുണമില്ല, അതുകൊണ്ട് വാക്സിൻ എടുക്കേണ്ട എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഞാൻ കേരളത്തിലെ ചില ആശാവഹമായ ചില കണക്കുകൾ പറയാം. ഞാൻ ഇപ്പോൾ നോക്കി വെച്ചൊരു കണക്കാണ്, കേരളത്തിലെ 60 വയസ്സിന് മുകളിൽ മരിക്കുന്നവരുടെ പ്രപ്പോർഷൻ, ശതമാനം, നമ്മുടെ മാർച്ചിനെക്കാട്ടിലും താരതമ്യം ചെയ്യുമ്പോൾ മാർച്ച് അവസാനത്തെ ആഴ്ച ഉള്ള കോവിഡ് മരണങ്ങളിൽ 77.38% ആളുകൾ 60 വയസ്സിന് മുകളിലുള്ളവരാണ് മരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ അവസാനത്തെ ആഴ്ച April 29 മുതൽ May 5 വരെയുള്ള മരണങ്ങളിൽ അത് 10% ഏകദേശം കുറവാണ്, 69% കുറവാണ്. അതായത് 60 വയസ്സിന് മുകളിൽ ഉള്ള ആളുകൾ, അവർ ഒരുവിധം വലിയ വിഭാഗം ആൾക്കാർ വാക്സിനേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്നു, അവരിൽ മരണം കുറച്ച് കുറയുന്നുണ്ട് എന്ന് ഈ ഡാറ്റയിൽ നമുക്ക് അനുമാനിക്കാം. തിരിച്ച് വേറെ രീതിയിലൊരു ചോദ്യം ചോദിക്കാം, ഇത് കൂടുതൽ യങ്ങറായിട്ടുള്ള ആൾക്കാരെ കൂടുതൽ ബാധിക്കുന്നു, അവർക്ക് കൂടുതൽ മരണം ഉണ്ടാകുന്നു എന്നും നിങ്ങൾക്ക് പറഞ്ഞുകൂടിയെന്ന് ചോദിക്കാം. പക്ഷേ അതാവാനുള്ള സാധ്യതയില്ല, അതിനൊരു ബയോളജിക്കൽ പ്ലോസിബിലിറ്റി ഇല്ല. ഒരു വൈറസ് ചെറിയ ചെറിയ മ്യൂട്ടേഷൻ വന്നുകൊണ്ട് തന്നെ ഉടനെ തന്നെ പ്രായം കുറവുള്ള ആൾക്കാർക്ക് കൂടുതൽ മരണം ഉണ്ടാക്കാൻ സാധ്യതയില്ല. അപ്പോൾ 60 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ പ്രപ്പോർഷൻ ഓഫ് ഡെത്ത് ഈ കേരളത്തിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട്, ഒരു 9% ഈ കഴിഞ്ഞ ഒരു 1.5 മാസം കൊണ്ട് കുറഞ്ഞിട്ടുണ്ട്. ഈ മാർച്ച് 1 മുതലാണ് 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇത് കൊടുക്കാൻ തുടങ്ങിയത്, വാക്സിൻ കൊടുക്കാൻ തുടങ്ങിയത്. അതിൽ എല്ലാവരും ഒന്നും ഒരു സെക്കൻഡ് ഡോസ് എടുത്തിട്ടില്ല നമുക്കറിയാം. പക്ഷെ നമുക്കറിയാം ഈ കോവിഷീൽഡിൻ്റെ ഫസ്റ്റ് ഡോസിന് തന്നെ ഫെയർലി തരക്കേടില്ലാത്ത പ്രൊട്ടക്ഷൻ ഉണ്ട്, 70% പ്രൊട്ടക്ഷൻ ഉണ്ട്, അത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അനക്ഡോട്ടൽ എവിഡൻസ് ആയിട്ട് നമ്മൾ നേരിട്ട് കാണുന്ന കുടുംബങ്ങളിലൊക്കെ തന്നെ 2 ഡോസും വാക്സിൻ എടുത്ത ആളുകൾക്ക് പലപ്പോഴും വളരെ പ്രായമുള്ള ആളുകളാണെങ്കിലും ഹൃദ്രോഗവും മറ്റ് പല അസുഖങ്ങളുള്ള ആളുകളാണെങ്കിലും അവർക്ക് രോഗം കാര്യമായിട്ട് മൂർച്ഛിക്കുന്നില്ല എന്ന് നമുക്ക് കാണുന്നുണ്ട് പലപ്പോഴും. ഇന്ന് തന്നെ ഞാനൊരു 85 വയസ്സുള്ള ഒരു കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ആളെ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്തു, ഒരു പ്രശ്നം ഉണ്ടായില്ല, അഡ്മിറ്റ് ചെയ്യേണ്ടിയിരുന്നില്ല അതുപോലെ എനിക്ക് തോന്നി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, 85 വയസ്സായതുകൊണ്ട് ഹൃദ്രോഗമുള്ള ആളായതുകൊണ്ട് അഡ്മിറ്റ് ചെയ്തു, 2 ഡോസ് വാക്സിൻ എടുത്തിരുന്നു, 4 ദിവസം കിടത്തപ്പോൾ ഇങ്ങനെ ഒന്നും കുഴപ്പമൊന്നുമില്ല, പോയിക്കോളൂ വീട്ടിൽ വിശ്രമിച്ചോളൂ എന്ന് പറയാം. അപ്പോൾ 2 ഡോസ് വാക്സിൻ എടുത്ത ആളുകൾക്ക് ഗുണം കാണുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ ഫീൽഡിലുള്ള ഇരിക്കുന്ന ആളുകൾക്ക് പറയാൻ സാധിക്കുന്നത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കണം വാക്സിൻ പൂർണ്ണമായിട്ട് ഫലമുള്ളതല്ല. അതുപോലെ തന്നെ നമ്മുടെ പുതിയ വേരിയൻ്റ് ഡോക്ടർ ശ്രീകുമാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അതിൻ്റെ ട്രാൻസ്മിസിബിലിറ്റി കൂടുതലാണ്, അതിന് ഇമ്മ്യൂൺ ഇവേഷൻ്റെ പ്രോപ്പർട്ടി, അതായത് നമ്മുടെ ഒരിക്കൽ രോഗം വന്ന ആളുകൾക്കും വീണ്ടും കോവിഡ് ഈ വേരിയൻ്റ് ആണെങ്കിൽ വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ വാക്സിൻ്റെ ഫലം കുറച്ച് കുറയ്ക്കും. ഇപ്പോൾ 79-80% നമ്മൾ മറ്റേ ആൾക്കാർക്ക് പറയുമ്പോൾ ഈ വേരിയൻ്റ് വരുമ്പോൾ അത് കുറച്ച് 10% കുറയാൻ സാധ്യതയുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഈ വാക്സിൻ 2 ഡോസ് വാക്സിൻ എടുത്ത് കോവിഡ് വന്ന ആളുകളുടെ 4-6 പേരുടെ ഒരു ജനറ്റിക് അനാലിസിസ് ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിനോദ് സ്കറിയ ഡൽഹിയിലെ ഗ്രൂപ്പാണ് ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിൽ 6 കേസിൽ 4 ബ്രിട്ടീഷ് വേരിയൻ്റാണ്, 2 നമ്മുടെ ഇന്ത്യൻ വേരിയൻറ്റിനോട് അടുത്ത് കിടക്കുന്ന ഒരു വേരിയൻ്റാണ് 2. ഈ 6 പേർക്കും പക്ഷേ വളരെ മൃദുവായിട്ടുള്ള അസുഖം മാത്രമേ വന്നിട്ടുള്ളൂ. ഈ 6 പേരും വാക്സിൻ 2 ഡോസും എടുത്ത് 15 ദിവസത്തിന് ശേഷം പോസിറ്റീവ് ആയവരാണ്. ഇതിന് കാരണം ഡോക്ടർ ശ്രീകുമാർ കൃത്യമായിട്ട് പറഞ്ഞു, മ്യൂക്കോസൽ ഇമ്മ്യൂണിറ്റി ചിലപ്പോൾ ഇത്ര ഉണ്ടാവില്ല. മ്യൂക്കോസൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവില്ല, നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലും ആണ് ഇത് പ്രധാനമായിട്ട് രോഗാണു ആദ്യമായിട്ട് കോളനൈസ് ചെയ്യുന്നത്, നേസോ ഫാരിങ്സ്, മൂക്കിൻ്റെ ഉള്ളിലുള്ള ആ ഭാഗം, ആ മ്യൂക്കോസ, ആ ഭാഗത്ത് വേണ്ട ഇമ്മ്യൂണിറ്റി ഈ വാക്സിൻ കൊണ്ട് കിട്ടണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് വൈകും, ചിലപ്പോൾ വാക്സിൻ കൊണ്ട് അത്ര കിട്ടില്ല. എന്നാൽ ശരീരത്തിൻ്റെ ഉള്ളിൽ വൈറസ് കയറാൻ സമ്മതിക്കില്ല, ആൻറ്റിബോഡീസ് ഉണ്ടാവും, എന്നാൽ ലോക്കലി ഉണ്ടാവും. ലോക്കലി ഉണ്ടാകുമ്പോൾ നമുക്ക് ചെറിയ ജലദോഷവും ചിലപ്പോൾ ഒരു ദിവസം പനിയും ഉണ്ടാവും, ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് കിട്ടും ചെയ്യും, പക്ഷേ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പോസിറ്റീവായ ആളുകൾ വാക്സിൻ എടുത്തവർക്ക് ഉണ്ടാവുന്നുണ്ട്. ഒരു കണക്കുകൂടി ഞാൻ പറയാം, ആരോഗ്യരക്ഷാ പ്രവർത്തകർക്ക് ഇപ്പോഴും ധാരാളം പോസിറ്റീവ് കേസുകൾ വരുന്നുണ്ട്, അത് വലിയൊരു പ്രശ്നം തന്നെയാണ്.
എങ്കിലും ശതമാന കണക്ക് നോക്കുമ്പോൾ ജനുവരി ആദ്യത്തെ ആഴ്ച ഒരു 1000 പേരിൽ കേരളത്തിൽ പോസിറ്റീവ് ആണെങ്കിൽ അത് 10 പേര് ആരോഗ്യരക്ഷാ പ്രവർത്തകരായിരുന്നു. 1000-ൽ 10, അത് 1%. എന്നാൽ ഇന്നത്തെ കണക്കിൽ 1000 പേര് പോസിറ്റീവ് ആകുമ്പോൾ 3 പേര് ആരോഗ്യരക്ഷാ പ്രവർത്തകരുള്ളൂ. അപ്പോൾ 10-ൽ നിന്ന് 3-ലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ചിലപ്പോൾ വാക്സിൻ കൊണ്ട് തന്നെ ആവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വാക്സിൻ ഫലമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന മാതിരി 100% മരണം തടയും എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. പല ചിലർ മരിച്ചിട്ടുണ്ട് എങ്കിലും 99% അല്ലെങ്കിൽ 98% വരെ മരണം തടയാനും ഒരു 75-80% വരെ ആശുപത്രി വാസം തടയാനും അല്ലെങ്കിൽ മാരകമായ അസുഖം തടയാനും ഒക്കെ ഈ വാക്സിൻ കൊണ്ട് സാധിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ ശ്രീകുമാർ, ഈ മരണകരമായ മറ്റ് രോഗങ്ങൾ ഉള്ള ആളുകളിൽ ഈ വൈറസ് ബാധ വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെയാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണല്ലോ ഏറ്റവും ആദ്യം വാക്സിൻ സ്വീകരിക്കുന്ന പട്ടികയിൽ അവരെയും പെടുത്തിയത് പ്രായഭേദമന്യേ. ഇവിടെ അങ്ങനെ അല്ലാത്ത ആളുകൾ പോലും എന്തുകൊണ്ടാണ് ഈ മരണത്തിന് കീഴടങ്ങുന്നത്? അതിൽ വാക്സിൻ എടുത്തവരും എടുക്കാത്തവരും ഒക്കെ അത് ഈ വൈറസിൻ്റെ ഏതെങ്കിലും വകഭേദം ഉണ്ടാക്കുന്ന പ്രശ്നമാണോ? നമുക്ക് അങ്ങനെ പറയാനായിട്ട് ഇതുവരെയുള്ള ഒരു പഠനവും അതിനെപ്പറ്റി നടന്നിട്ടില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വൈറസ് പ്രധാനമായിട്ടും അഫക്റ്റ് ചെയ്യുന്ന അവയവം എന്ന് പറയുന്ന ലങ്സ് ആണെന്ന് നമുക്കറിയാം. ഓക്സിജനേഷനെയാണ് അത് കുറയ്ക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പം ഈ ഒരു സാധാരണ ആരോഗ്യമുള്ള വ്യക്തിയിൽ അവരുടെ എല്ലാ ഓർഗൻസും നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയിൽ ബ്ലഡിൻ്റെ ഓക്സിജൻ ലെവൽ ഒരു പരിധിയിൽ താഴെ പോയാലും ആ ഓർഗൻസിനെല്ലാം തന്നെ അതിനെ താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. അതേസമയം എന്തെങ്കിലും കോമോർബിഡിറ്റി ഉള്ള ആൾക്കാരിൽ അത് നമുക്ക് ചിലപ്പം അയാൾക്ക് രോഗമുണ്ടെന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരിക്കും. ചില ആൾക്കാരില്ലെങ്കിലും നമുക്ക് അയാൾക്കൊരു രോഗമുണ്ടെന്ന് നേരത്തെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത വ്യക്തികളും ഇതിനകത്തുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളിൽ ഈ ഓക്സിജനേഷൻ്റെ ലെവൽ ഒരു ചെറിയ തോതിലെങ്കിലും താഴ്ന്നു വന്നു കഴിഞ്ഞാൽ അത് ഈ പിന്നെ അസുഖം ബാധിച്ചിട്ടുള്ള ഓർഗൻസിൻ്റെ ഫങ്ഷൻസിനെ അഫക്റ്റ് ചെയ്യും. ഒരു ഓർഗൻ ഫെയിലിയറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ഈ നേരത്തെ രോഗങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ മരിക്കുന്നതിനുള്ള ഒരു കാരണം ഇവരുടെ ഓക്സിജനേഷൻ ലെവൽ ഇവർ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യാത്തത് കൊണ്ടാകാം. സമയത്തിന് ഓക്സിജൻ ലഭ്യത ലഭിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാനായിട്ട് ഇവർക്ക് പറ്റാത്തത് കൊണ്ടാകാം. അതല്ലെങ്കിൽ അപൂർവമായിട്ടെങ്കിലും നേരത്തെ ഒരു പഠനം പിന്നെ പല പഠനങ്ങളും വന്നിട്ടുണ്ട്, ഹാപ്പി ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞിട്ട് അപൂർവമായിട്ട് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരിൽ ഓക്സിജൻ ലെവൽ വളരെ പെട്ടെന്ന് താഴോട്ട് പോകുന്നതായിട്ടുള്ള ഒരു കണ്ടീഷനെ പറ്റി നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതല്ലാതെ ഈ വൈറസിനകത്തുണ്ടായ ഒരു ജനിതക വ്യത്യാസം കൊണ്ട് രോഗത്തിൻ്റെ തീവ്രാവസ്ഥയിലേക്ക് പോകുന്നതായിട്ടുള്ള ഒരു പഠനവും ഇതുവരെ എങ്ങും നടന്നിട്ടില്ല. അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ടുകളുമില്ല. പിന്നെ പ്രോപ്പറായിട്ട് വേണ്ട മോണിറ്ററിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരിലെല്ലാം തന്നെ ഈ രോഗം ഒരു പിന്നെ തീവ്രമായിട്ട് ആകാനുള്ള സാധ്യത ഇപ്പോഴും കുറവായിട്ട് തന്നെയാണ് കാണുന്നത്. കോമോർബിഡിറ്റി ഉള്ളവരുടെ അവസ്ഥ വ്യത്യാസമുണ്ട്. അത് നേരത്തെ നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് രോഗം തീവ്രമാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ കോമോർബിഡിറ്റി ഇല്ലാത്ത ആളുകളിൽ ഇപ്പം മരണം മാറ്റി നിർത്താം, പക്ഷേ ഒരുപാട് പേർക്ക് സീരിയസ് ആവുന്നുണ്ട്, വളരെ ഗുരുതരാവസ്ഥയിലേക്ക് ആളുകൾ പോകുന്നുണ്ട്, ചെറിയ പ്രായത്തിലുള്ളവർ പോലും. തീർച്ചയായിട്ടും ഉണ്ട്. അതിനകത്ത് ഈ വൈറസിന്റെ പിന്നെ ഇപ്പോഴും നമ്മൾ ഇതിന്റെ എല്ലാ വൈറസിന്റെ സ്വഭാവം മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ചിലരില് പിന്നെ സൈറ്റോകൈൻ സ്റ്റോം എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോകാനായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ഒരു ഹൈപ്പർ കൊയാഗുലേഷൻ സ്റ്റേറ്റിലേക്ക് പോകാനായിട്ടുള്ള പിന്നെ കാരണങ്ങൾ നമുക്ക് പിന്നെ അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാരണങ്ങൾ ഇപ്പോഴും ഈ വൈറസിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഇപ്പം പിന്നെ അത് ചില വ്യക്തികളുടെ പ്രത്യേകതകളായിരിക്കാം. അപ്പം എല്ലാവരും തന്നെ ഈ ഒരു കൊയാഗുലേഷൻ്റെ ഒരു ഡിഫക്റ്റിലേക്ക് പോകണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ ഒരു സൈറ്റോകൈൻ സ്റ്റോമിലേക്ക് പോകണമെന്നില്ല. അതിൻ്റെ അകത്ത് ചിലപ്പം ആ വ്യക്തിയുടെ ജനറ്റിക്സിനൊരു പങ്കുണ്ടാകാം. അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അയാളുടെ ജീവിത രീതിക്ക് മറ്റെന്തെങ്കിലും പിന്നെ ജീവിത രീതിക്ക് പിന്നെ പങ്കുണ്ടാകാം. അതിനകത്ത് നമുക്ക് അറിഞ്ഞുകൂടാത്ത ചില കാരണങ്ങളെങ്കിൽ ഇപ്പോഴും ബാക്കി നിൽപ്പുണ്ട്. പക്ഷേ പിന്നെ നമ്മുടെ ഒറിജിനൽ നമ്മുടെ ആ ഒരു കൺസെപ്റ്റിൽ വെച്ചിട്ട് നോക്കുമ്പോഴേ വൈറസിന്റെ തീവ്രത കൂടി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ ആ ഒരു ഇതിലേക്ക് പോകാനായിട്ട് ഇപ്പോഴും നമുക്ക് പിന്നെ തെളിവുകളൊന്നുമില്ല. പക്ഷേ ഇത് നമ്മുടെ ചുറ്റുവട്ടത്ത് സംഭവിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലിനിക്കൽ തലത്തിൽ അതിനെപ്പറ്റിയുള്ള ഒരു പഠനം വളരെ അത്യാവശ്യമായിട്ട് പിന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള ആൾക്കാരിൽ രോഗം തീവ്രമാകുന്നത്?
അതിനെപ്പറ്റി മാത്രമായിട്ട് ഗവൺമെന്റിന്റെ തലത്തിൽ ഒരു ക്ലിനിക്കൽ ഗവേഷണം വളരെ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് രോഗം തീവ്രമാകുമ്പോഴേ അല്ലെങ്കിൽ അവരിൽ മരണം സംഭവിക്കുമ്പോഴേ അതിന് ഒരു പിന്നെ ഡെത്ത് ഓഡിറ്റ് ചെയ്യേണ്ട കേസുകളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. അതല്ലെങ്കിൽ ഈവൻ തീവ്രമാകുന്ന രോഗികളിൽ ഈ രോഗത്തിന് തീവ്രതയ്ക്കുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പറഞ്ഞോട്ടെ, പിന്നെ ആദ്യം നമ്മൾ സംസാരിച്ചപ്പോഴേ നമ്മൾ ഇതിനെപ്പറ്റിയുള്ള പിന്നെ ജനിതക ലെവലിലുള്ള ഗവേഷണങ്ങൾ നമ്മൾ ആദ്യകാലങ്ങളിൽ ഇവിടെ തുടങ്ങിയിരുന്നില്ല. ഇപ്പം പിന്നെ കേരള ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവില് രാജീവ് ഗാന്ധി സെന്റർ, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, പിന്നെ കേരളത്തിലെ മൊത്തത്തിലുള്ള പല പിന്നെ പബ്ലിക് ഹെൽത്ത് ലാബ് ഉൾപ്പെടെയുള്ള ലാബുകൾ ചേർന്നിട്ട് ഞങ്ങളൊരു ജനിതക പഠനം ആരംഭിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ യങ് ആയിട്ടുള്ളതും സിവിയർ ഡിസീസ് ഉണ്ടാകുന്നതുമായിട്ടുള്ള ആൾക്കാരെ പ്രത്യേകമായിട്ട് നിരീക്ഷിച്ച് അവരിൽ ഉള്ള വൈറസിന് എന്തെങ്കിലും ജനിതക മാറ്റം വന്നിട്ടുള്ള വൈറസ് ആണോ എന്ന്, അല്ല വാക്സിൻ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് വീണ്ടും രോഗം വരുത്തുന്ന ജനിതക മാറ്റം വരുന്ന വൈറസ്, അങ്ങനെ പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുള്ള പഠനം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് വളരെ പിന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പിന്നെ പല ഡേറ്റയും നമുക്ക് തരാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതോ അതിനകത്ത് ആ പഠനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് പറയാൻ ചിലപ്പം പറ്റിയെന്നിരിക്കും ഈ യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് തീവ്രമായ ഡിസീസ് ഉണ്ടാകുന്നതിന് വൈറസിനകത്ത് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഡോക്ടർ ശിവൻപിള്ള, നേരത്തെ പറഞ്ഞ പഠനം നടക്കുന്നു, അത് പബ്ലിക് ഹെൽത്ത് ലാബുകൾ കൂടി ചേർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സഹായത്തോടെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി നടത്തുകയാണ്. പഠനങ്ങൾ അത്യാവശ്യമാണ്. അത് ഇത്രയും, അതായത് കേരളത്തിൽ 30 മെഡിക്കൽ കോളേജുകളുണ്ട്, അവിടെയെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്താവുന്നതേ ഉള്ളൂ. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പെന്ന് പറയുമ്പോൾ പഠനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവരെ ഒഴിവാക്കിക്കൊണ്ട് വളരെ ചെറിയ ഒരു ഒരു ലെവലിൽ ഒരു തോതിൽ പഠനം ഒതുക്കുന്നത് എത്ര കണ്ട് ഫലപ്രദമാണെന്നുള്ളതിനെപ്പറ്റി എനിക്ക് സംശയമുണ്ട്. പിന്നെ എനിക്ക് ഡോക്ടർ ശ്രീകുമാർ പറഞ്ഞ 1-2 കാര്യങ്ങളിൽ എനിക്ക് ചില സംശയങ്ങളുണ്ടായത് ഞാൻ ചോദിക്കാൻ അവസരമുണ്ടാകുമോ? 1, അദ്ദേഹം തീവ്രത കുറവാണ് അല്ല കൂടിയിട്ടില്ല എന്ന് പറയുന്നു. വ്യാപനശേഷി കൂടിക്കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ശതമാനക്കണക്കിൽ തന്നെ മരണങ്ങളുടെ എണ്ണം കൂടുകയാണ്. നമുക്ക് ആളുകളുടെ രോഗം അധികരിച്ച രോഗത്തെപ്പറ്റി അല്ല നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് രോഗവ്യാപനത്തെപ്പറ്റിയും രോഗം കൂടുതൽ പേർക്ക് കിട്ടുന്നതും എങ്ങനെ തടയാമെന്നും അതിനെപ്പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാരകശേഷി കൂടിയോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ. ഈ ഒരു സന്ദർഭത്തിൽ അതിന് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വ്യാപനശേഷി തടയുക എന്നുള്ളതാണ്. അതിനെപ്പറ്റി മറ്റുള്ള രാജ്യങ്ങളിൽ നടത്തിയ പഠനങ്ങളിൽ പലതും ഈ വേരിയൻസിനെ പോലും 3 തരംതിരിച്ചിട്ടുണ്ട്. വേരിയൻസ് ഓഫ് ഇൻട്രസ്റ്റ്, വേരിയൻസ് ഓഫ് കൺസേൺ, വേരിയൻസ് ഓഫ് ഹൈ ഇതോടുള്ള ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള 3 ഗ്രൂപ്പ്. അപ്പോൾ ഇതിനെ നമുക്ക് അങ്ങനെ ഒരു തരംതിരിവൊന്നും ഇവിടെ നടക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ എന്താണ് N44K എന്ന് പറഞ്ഞ ഇത് തന്നെ നമുക്ക് UK അയക്കേണ്ടി വന്നു അതിൻ്റെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ വെരിഫിക്കേഷന് വേണ്ടി അയക്കുന്നത് ഒരു തെറ്റായ കാര്യമല്ല. കാരണം നമ്മളൊരു കാര്യം കണ്ടുപിടിച്ചു, പുതിയ കാര്യമാണെങ്കിൽ നമ്മളത് നമ്മളെപ്പോലെ തന്നെ അറിയാവുന്ന ഒരാളുടെ അടുത്ത് കൊടുത്തിട്ട് അത് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ നമുക്ക് ആ ലെവലിലേക്കുള്ള പഠനങ്ങൾ ഉണ്ടാകുന്നത് ഇതുപോലെ വ്യാപനശേഷിയുള്ള ആഗോളതലത്തിൽ വ്യാപനശേഷിയുള്ള ഒരു രോഗം വന്ന് മൂർച്ഛിച്ച് നിൽക്കുമ്പോഴല്ല അതിനെപ്പറ്റി ആലോചിക്കേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ തന്നെ സർവൈലൻസ്, അതായത് ഡിസീസ് സർവൈലൻസിൽ അറിയാവുന്ന ആളുകൾക്കറിയാം ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി ചെയ്യാവുന്നതാണെന്നും നമുക്ക് ഇതിന് വേണ്ട പ്രതിവിധികൾ എടുക്കാമെന്ന്. അപ്പോൾ ഒരു കാര്യം പറയാം, പ്രതിവിധികൾ എടുത്താൽ അസുഖം മാരകമാവില്ലേ? തീർച്ചയായും മാരകമാവും. പ്രതിവിധികൾ എടുത്തവൾ ഉണ്ടാകുന്ന മാരക രോഗങ്ങളെ നമുക്ക് കൂടുതൽ ഫലപ്രദമായി നമുക്ക് തടയാൻ പറ്റും. അതാണ് അതിൻ്റെ ഈ പ്രതിവിധികൾ എടുക്കുന്നതിൻ്റെ ഒരു പ്രധാനം. അതായത് ഒരു ഫയർ ഡിപ്പാർട്ട്മെൻറ്റ്, ഫുൾ റെഡിനെസ്സിലുള്ള ഒരു ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഫയർ പുട്ട് ഔട്ട് ചെയ്യുന്നത് പോലെ ആദ്യമായി തട്ടിക്കൂട്ടുന്ന ഒരു ഫയർ ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള ഒരു ഉപമയാണ് എനിക്കിവിടെ പറയാനുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ ഇതിൽ രോഗികളുടെ ഈ യങ്സ്റ്റേഴ്സിൽ ആളുകൾ പെട്ടെന്ന് മരിക്കുന്നു എന്ന് പറയുന്നു, അതിനെപ്പറ്റി നമ്മൾ ഇവിടെ വിശദമായ പഠനങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കിലും മറ്റു രാജ്യങ്ങളിൽ നടന്നിട്ടുണ്ട്. അവർ പറയുന്ന ഒരു കാരണം ഈ സൈറ്റോകൈൻ സ്റ്റോം തന്നെയാണ് ഒരു കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, കാരണം അതിന് ഞാൻ പ്രാപ്തനല്ല. പക്ഷേ എനിക്ക് പറയാവുന്ന ഒരു കാര്യം, ഈ വാക്സിൻ എടുത്തതിന് ശേഷവും അല്ലെ രോഗം വന്നതിന് ശേഷവും ഒരാളിൽ ആ രോഗം എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല.
അത് 99% രോഗിയുടെ ശാരീരിക പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അപ്പോൾ അതായത് ഒരു വളരെ സാധാരണ ജനത്തിന് മനസ്സിലാകുന്ന ഒരു ഭാഷ പറഞ്ഞാൽ, നമ്മൾ അസുഖം വന്നാൽ പണ്ടൊക്കെ ആദ്യം കൊടുക്കുന്നത് പെൻസിലിൻ ഇഞ്ചക്ഷനാണ്. അപ്പോൾ അത് ഫലപ്രദവുമാണ്. പക്ഷേ ഒരു ചെറിയ 10% ആൾക്ക് പെൻസിലിന് അലർജി വരും. അതിപ്പോൾ നമുക്കറിയാം അലർജി വരുന്നത് എങ്ങനെയാണെന്നും എന്തുകൊണ്ടാണെന്ന്. എന്ന് പറയുന്നത് പോലെ ഒരു സൈറ്റോകൈൻ സ്റ്റോം വന്നു എന്നുള്ളത് ഫാക്റ്റാണ്. പക്ഷേ അതെങ്ങനെയാണ് ബാധിക്കുന്നത്, രോഗിയുടെ ആരോഗ്യസ്ഥിതി ബാധിക്കുന്നത്, എങ്ങനെ മാരമാകുന്നു എന്നുള്ളതിനെ പറ്റിയൊന്നും പൂർണ്ണമായിട്ടുള്ള തെളിവുകൾ നമുക്കുണ്ടായിട്ടില്ല. അപ്പോൾ ഡോക്ടർ ശ്രീകുമാർ പറഞ്ഞ ഒരു കാര്യം വാസ്തവം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശദമായ പഠനങ്ങൾ ഈ സംസ്ഥാനത്ത് ആവശ്യമാണ്. അത് ചില സ്ഥാപനങ്ങളിൽ മാത്രം ഒതുക്കുന്നതിനോട് മാത്രമാണ് എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത്. നമുക്ക് ഇത്രയും വിദഗ്ധന്മാരും ഇത്രയും സൗകര്യങ്ങളും ഇത്രയും പേഷ്യൻസിനും കിട്ടുന്ന ഒരു സംസ്ഥാനത്ത് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിനെ പൂർണ്ണമായി ഒതുക്കുക, ഒഴിവാക്കുക. ആരോഗ്യവകുപ്പ് തന്നെ ഇത്രയും രോഗികളെ കൈകാര്യം ചെയ്യുന്ന ആരോഗ്യവകുപ്പിനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഒരു പഠനത്തിൻ്റെ സാങ്കത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഡോക്ടർ ശ്രീകുമാർ, ഇപ്പോൾ ഈ സ്പാനിഷ് ഇൻഫ്ലുവൻസയുടെ കാര്യത്തിൽ പറയുന്നുണ്ട്, അതിൻ്റെ ആദ്യത്തെ വരവ് വളരെ മോശമായിരുന്നു, പക്ഷേ രണ്ടാമത്തെ വരവ് അതിമാരകമായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ വരവ് കഴിഞ്ഞ് ആദ്യത്തതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അത് വളരെ ചെറുതായിരുന്നു. ഇവിടെയും ഈ കോവിഡിൻ്റെ കാര്യത്തിലും ഈ രണ്ടാമത്തെ വരവ് ഈ രീതിയിലാകുമെന്നും മാരകമാകുമെന്നും മുൻകൂട്ടി കണ്ടെത്തുന്നതിൽ കേരളം എന്നല്ല നമ്മുടെ രാജ്യം തന്നെ പരാജയപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? അതാണോ ഈ കാര്യങ്ങൾ വഷളാക്കിയതിനുള്ള ഒരു കാരണം? ഇതിലെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ആദ്യത്തെ വരവിനും രണ്ടാമത്തെ വരവിനും ഇടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ രാജ്യത്ത് നടന്നു. പല സംസ്ഥാനങ്ങളിലും ഇലക്ഷൻസ് ഉണ്ടായിരുന്നു, ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ ജനങ്ങളിലെ ഒരു ആദ്യത്തെ വരവ് കഴിഞ്ഞപ്പോഴൊരു ഒരു ഒരു കംപ്ലസൻസി എല്ലാം മാറി, എല്ലാം പോയി, ഇനി വരത്തില്ല എന്നുള്ളൊരു തോന്നൽ ഗവൺമെൻറ്റിലും അല്ലെങ്കിൽ ജനങ്ങളിലും ഉണ്ടായി എന്നുള്ളൊരു വാസ്തവമാണ്. നമ്മളും കണ്ടതാണ്, പിന്നെ ഈ ഉത്സവകാലത്തും ഇലക്ഷൻ്റെ സമയത്തും ഒക്കെ ആൾക്കാരെ മാസ്ക് എങ്ങനെയാണ് ഉപയോഗിച്ചത്, എത്രത്തോളം സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചു എന്നുള്ളത്. അപ്പം രണ്ടാമത്തെ വരവിനൊരു പ്രധാന കാരണം ഈ കോവിഡ് പ്രോട്ടോക്കോൾസിൻ്റെ ലംഘനം തന്നെയാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഇല്ലെങ്കിൽ ഇത് ഇത്രയും വളരെ ഷോർട്ട് സമയം കൊണ്ട് തന്നെ ഇത്രയും ആൾക്കാരിലേക്ക് എത്തിപ്പെടത്തില്ലായിരുന്നു. അതിന് വളരെ സപ്പോർട്ടീവായിട്ട് വന്ന വേറൊരു ഘടകമാണ് വൈറസിൽ വന്ന ഈ ജനിതക വ്യത്യാസം. ഇത് രണ്ടും കൂടെ ഒത്തു വന്നപ്പോഴേ നമ്മൾ വിചാരിച്ചതിനപ്പുറത്തേക്കായിട്ട് കാര്യങ്ങൾ എത്തപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. ഇതിലെ ഇപ്പോഴും നമുക്ക് ഇപ്പം വൈറസിന് ജനിതക വ്യത്യാസം വരുന്നുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്മിസിബിലിറ്റി കൂടുന്നുണ്ടോ എന്നുള്ളത് അക്കാഡമിക് തലത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അല്ലെങ്കിൽ വാക്സിൻ ഡെവലപ്പേഴ്സ് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണെന്നുള്ളത് ശരിയാണ്. പക്ഷേ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പറയുന്ന അതേ പ്രോട്ടോക്കോൾ SMS തന്നെയാണ്. അതിനപ്പുറത്തേക്കായിട്ട് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങളൊന്നും തന്നെ സാധാരണക്കാരന് ആവശ്യമില്ല. ഈ കോവിഡ് പ്രോട്ടോക്കോൾ പ്രോപ്പറായിട്ട് പാലിച്ചാൽ തന്നെ നമുക്ക് ഈ രോഗത്തെ നല്ലൊരു 10% മാറ്റി നിർത്താം. നമ്മുടെ നിലവിലുള്ള പ്രോട്ടോക്കോളിന് ഉപരിയായിട്ട് നമുക്ക് വാക്സിൻ എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. രോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കാനായിട്ട് ഇപ്പം ഡോക്ടർ അരുണും പറഞ്ഞു, ക്ലിനിക്കൽ സൈഡിൽ നിന്നുള്ള ഇൻഫർമേഷനാണ് അദ്ദേഹം പങ്കുവച്ചത്. അപ്പം ആ ഒരു കൺഫർമേഷൻ നമുക്കുണ്ട്, ഈ രോഗത്തിൻ്റെ തീവ്രത ഇത് കുറയ്ക്കുന്നുണ്ടെന്നുള്ളത്. അതുകൊണ്ട് എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കേണ്ടത് ഒരു ഡോസ് വാക്സിൻ എങ്കിലും എടുത്തിരിക്കാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈവൻ ഗവൺമെൻറ്റുകൾ പോലും ആ രീതിയിലേക്ക് ചിന്തിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഈ കൂടുതൽ എത്രയും കൂടുതൽ ആൾക്കാരിൽ കുറഞ്ഞ പക്ഷം ഒരു ഡോസ് വാക്സിൻ എങ്കിലും എത്തിക്കുക, ആ ഒരു ബേസിൽ ലെവൽ ഇമ്മ്യൂണിറ്റി നമുക്കുണ്ടെങ്കിൽ തന്നെ നമുക്ക് രോഗ തീവ്രത കുറയ്ക്കാനായിട്ട് പറ്റും. ഇപ്പം പലപ്പോഴും നമ്മൾ സെക്കൻഡ് ഡോസ് വാക്സിൻ എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ ആദ്യത്തെ ഡോസ് കിട്ടിയ ആൾക്കാരെ എങ്ങനെ എനിക്കൊരു സെക്കൻഡ് ഡോസ് വാക്സിൻ കിട്ടും എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോഴും വളരെ വറീഡ് ആയിട്ടിരിക്കുന്നത്. ഈ സെക്കൻഡ് ഡോസിനെ പറ്റി തന്നെയും പല അഭിപ്രായങ്ങളുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് 90 മുതൽ 120 ദിവസം വരെ ഡിലേ ചെയ്താലും സെക്കൻഡ് ഡോസ് വാക്സിൻ കുഴപ്പമുണ്ടാകുന്നുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ആൾക്കാർ കൂടുതൽ വറി ചെയ്യാതെ എല്ലാ ആൾക്കാരിലും ഒരു ഡോസ് വാക്സിനെങ്കിലും എത്തിക്കുന്നതിനെ പറ്റിയുള്ള ശ്രമങ്ങൾ നടന്നാൽ തന്നെ ഈ കോവിഡ് പ്രോട്ടോക്കോളിനോടൊപ്പം നമുക്ക് ഈ രോഗത്തെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. വൈറസിനകത്തുള്ള ജനിതക വ്യത്യാസം അപ്പോഴും അക്കാഡമിക് തലത്തിൽ നമ്മൾ വളരെയധികം പഠിക്കേണ്ടതായിട്ടുണ്ട്. വാക്സിൻ ഡിസൈനിങ്ങിനകത്ത് വാക്സിനകത്തുള്ള മോഡിഫിക്കേഷൻ ഇതിനകത്ത് നമുക്ക് വളരെയധികം അത് ഹെൽപ്പ് ചെയ്യും. ഭാവിയിലെ ഒരു ട്രീറ്റ്മെൻറ്റ് വരുന്ന സമയത്ത് പോലും ആ ഇൻഫർമേഷൻസ് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും.
പിന്നെ നേരത്തെ പറഞ്ഞു, പിന്നെ ഈ പിന്നെ ഒരു ഒരു പ്രത്യേക സ്ഥാപനം മാത്രമായിട്ടല്ല നമ്മളിപ്പോൾ ഇതിനകത്ത് റിസർച്ചിനകത്ത് ഇൻവോൾവ് ചെയ്തിരുന്നത്. കേരളത്തിലെ പിന്നെ മെഡിക്കൽ സ്ഥാപനങ്ങളും പിന്നെ ഗവൺമെന്റിന്റെ തന്നെ ഇനിഷ്യേറ്റീവില് പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഒരു പഠന ഗവേഷണമാണ് ഇപ്പം ഗവൺമെന്റ് തലത്തിൽ തന്നെ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പിന്നെ പിന്നെ ഇത് പിന്നെ ഇത് ക്ലിനിക്കൽ തലത്തിലും കൂടെ എത്തിക്കണം, ക്ലിനിക്കൽ സ്റ്റഡീസ് കൂടുതൽ നടക്കണം എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പേഷ്യൻ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിസർച്ച് നമുക്കിവിടെ പിന്നെ പിന്നെ വളരെ മോശമായിട്ടാണ് ഇതുവരെ നടന്നിരിക്കുന്നത്. ഏറ്റവും വിഷമകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയും കൂടുതൽ രോഗികൾ നമ്മൾക്കുണ്ടായണക്ക് നമ്മളൊരു അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വളരെ ഭംഗിയായിട്ടുള്ള ഒരു ക്ലിനിക്കൽ ട്രയൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ സ്റ്റഡി ഇതൊന്നും തന്നെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടന്നിട്ടില്ല. അതിനെപ്പറ്റിയുള്ള അതിനെ ഗൗരവതരമായിട്ടുള്ള ചിന്ത ക്ലിനിക്കൽ സൈഡിൽ നിന്ന് ഉണ്ടാകേണ്ട അത്യാവശ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റിസർച്ച് ഫെസിലിറ്റിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡികളും ധാരാളമായിട്ട് വരേണ്ടതായിട്ടുണ്ട്. ഡോക്ടർ അരുൺ, നേരത്തെ തന്നെ ഈ മരണം അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരണം, അത് സുതാര്യമായിരിക്കണം. അത് അഭിമാനത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അവാർഡ് കിട്ടാനോ ഒന്നും മറച്ചു വെക്കേണ്ടതല്ല എന്ന് പറയുന്നവർ നിരവധി ഉണ്ടായിരുന്നു. ഇപ്പോൾ ശ്രീ ശ്രീകുമാർ സൂചിപ്പിച്ച ഈ ഗവേഷണങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള കണക്കുകൾ അത്യാവശ്യമാണ്. രോഗിയെക്കുറിച്ചുള്ള വിവരങ്ങൾ, ഇനി മരണം നടന്നെങ്കിൽ അതേക്കുറിച്ചുള്ള വിവരങ്ങൾ, ചികിത്സാ വിവരങ്ങൾ ഒക്കെ ഈ ഗവേഷകർക്ക് ലഭ്യമാകണം. അത് മറച്ചു വെക്കാതെ പൂർണ്ണമായും നൽകുന്നതിലൂടെ മാത്രമേ ഡോക്ടർ ശ്രീകുമാർ ചൂണ്ടിക്കാണിച്ച തരത്തിലുള്ള ഗവേഷണം നടക്കുകയുള്ളൂ, അത് ഫലവത്താവുകയുള്ളൂ. ഡോക്ടർ അരുൺ, ചെറിയ സാങ്കേതിക തടസ്സമുണ്ട്, അത് പരിഹരിച്ച ശേഷം തിരിച്ചെത്താം. ഒരു ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ അരുൺ നേരത്തെ ചോദിച്ചത് കേട്ടില്ലെന്ന് തോന്നുന്നു, ക്ഷമിക്കണം, ആ സാങ്കേതിക തടസ്സം പരിഹരിച്ചിട്ടില്ല. ഡോക്ടർ ശ്രീകുമാർ, ഇവിടെ ആദ്യം തന്നെ ഡോക്ടർ ശ്രീകുമാർ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ രണ്ടാം വരവും കഴിഞ്ഞ് ഇനി ഒരു മൂന്നാം വരവിന് സാധ്യതയുണ്ടോ, അതോ ഈ വൈറസ് മ്യൂട്ടേഷനിലൂടെ അതിൻ്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞ് ഒരു സാധാരണ ജലദോഷപ്പനിയായി ഇത് അവസാനിക്കുമോ? നമ്മളൊരു മൂന്നാം വരവ് പ്രതീക്ഷിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ മൂന്നാം വരവിലെ വരവിന് നമുക്ക് നമ്മൾ കെയർഫുൾ ആകേണ്ടത് എത്രത്തോളം ആ മൂന്നാം വരവിനെ നമുക്ക് ഡിലേ ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതിലാണ് നമ്മുടെ ഒരു ഒരു സക്സസ് ഇരിക്കുന്നത്. ആ മൂന്നാം വരവിനും ഈ രണ്ടാം വരവിനും മൂന്നാം വരവിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ നമ്മൾ വാക്സിൻ കവറേജ് മാക്സിമം ആക്കുക, പിന്നെ ഈ രണ്ടാം വരവിൽ നമുക്ക് വന്ന പാളിച്ചകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമുക്കത് ചെയ്യാനുള്ളത്. പക്ഷേ ഈ മൂന്നാം വരവിൻ്റെ മുൻപ് തന്നെ നല്ലൊരു ശതമാനം ഒരു ഇമ്മ്യൂണിറ്റി ലെവലിലേക്ക് നമ്മുടെ സമൂഹം എത്തിപ്പെടാനുള്ളതായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പം തന്നെ പിന്നെ നാച്ചുറൽ ഇൻഫെക്ഷനിലൂടെ തന്നെ നമുക്കൊരു ഇമ്മ്യൂണിറ്റി കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്, വാക്സിനേഷൻ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പം മൂന്നാം വരവ് രണ്ടാം വരവിനേക്കാളും തീവ്രമാകാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒന്നാം വരവ് വന്നപ്പോഴേ സ്പെയർ ചെയ്യപ്പെട്ട അന്ന് രോഗം വരാതിരുന്ന സ്ഥലങ്ങളിലാണ് രണ്ടാം വരവിൽ കൂടുതൽ പിന്നെ കേസുകൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. പിന്നെ ഒന്നാം വരവ് വന്ന സ്ഥലങ്ങളിൽ വന്നില്ലെന്നല്ല, അവിടെയും വന്നിട്ടുണ്ട്. പക്ഷേ രണ്ടാം വരവിൽ ഈ ആദ്യം വരാതിരുന്ന സ്ഥലങ്ങളിലാണ് കൂടുതൽ കേസുകൾ വന്നത്. അപ്പം മൂന്നാം വരവ് വരുമ്പോൾ ഇത് ഇത്രത്തോളം വൈഡ് സ്പ്രെഡ് ആയിട്ട് വരാനുള്ള സാധ്യതയെക്കാളും ചെറിയ ചെറിയ പോക്കറ്റുകളിൽ കൂടുതൽ കേസുകൾ വരാനുള്ള സാധ്യതയായിരിക്കും മിക്കവാറും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ വൈറസിൻ്റെ പിന്നെ ഈ ഒരു അഡാപ്റ്റേഷൻ ഫേസിലേക്ക് അത് മാറാനുള്ള സാധ്യതയുണ്ട്. രോഗതീവ്രത എന്ന് ഞാൻ പറയത്തില്ല, ട്രാൻസ്മിഷൻ എഫിഷ്യൻസി കുറഞ്ഞു വരും. രോഗതീവ്രത നമ്മൾ പിന്നെ നമുക്ക് സാധാരണഗതിയിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ഒരു ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ രോഗതീവ്രത കുറഞ്ഞു തന്നെ വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതായത് ഈ നിങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ വൈറസ് അതിൻ്റെ ഈ മാക്സിമം എഫിഷ്യൻസിയിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ താഴോട്ട് പോവുകയേ ഉള്ളൂ. അതെ 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 അതെ. ഒരു 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 വൈറസും അതിൻ്റെ പിന്നെ അത് ഇൻഫെക്റ്റ് ചെയ്യുന്ന ആ ഒരു ഹോസ്റ്റിനെ, അതിപ്പോൾ മനുഷ്യനാകട്ടെ മൃഗമാകട്ടെ, ഇൻഫെക്റ്റ് ചെയ്യുന്ന ഹോസ്റ്റിനെ അത് പിന്നെ ഒരു മരണത്തിലേക്ക് നയിച്ചു കഴിഞ്ഞാൽ ആ വൈറസിന് സർവൈവ് ചെയ്യാനായിട്ട് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകും. അത് ആ ഹോസ്റ്റുമായിട്ട് ആ ഒരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ജീവിയുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് ഒരു കോ എവോൾവ് ചെയ്യുക, രണ്ടും കൂടെ ഒരു വളരെ സമന്വയത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ഒരു അതാണ് പ്രകൃതിയുടെ ഒരു രീതി എന്ന് പറയുന്നത്.
നമ്മളിപ്പോഴേ ഈ ഈ പിന്നെ ഈ വൈറസിനെ നമ്മൾ ഫ്രീ ആയിട്ട് തുറന്നു വിട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് ബിഹേവ് ചെയ്യുന്ന വേറെ മറ്റ് വേറൊരു തരത്തിൽ തന്നെ ആയിരുന്നിരിക്കും. നമ്മളിപ്പം വാക്സിൻ കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ മാസ്ക് ഉപയോഗിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഈ യാത്ര ചെയ്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക് വൈറസിനെ സ്പ്രെഡ് ചെയ്യാതിരിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഇത് ചിലപ്പം തന്നെത്താനേ തന്നെ ഈ വുഹാനിൽ തുടങ്ങി വുഹാനിൽ തന്നെ അവശേഷിക്കുന്ന ഒരു വൈറസായിട്ട് ചിലപ്പോൾ മാറിയേനെ. പക്ഷേ നമ്മൾ നമ്മുടെ തന്നെ മനുഷ്യൻ്റെ തന്നെ പിന്നെ ഓരോ പിന്നെ പിന്നെ എന്താ പറയുക ബിസിനസ് പരമായിട്ടോ ടൂറിസമായിട്ടോ ബന്ധപ്പെട്ട യാത്രകളുമായിട്ടും അല്ലെങ്കിൽ മറ്റ് പല രീതിയിലും നമ്മളിത് പലയിടത്തേക്കും വ്യാപിച്ചതുകൊണ്ടാണ് ഇതൊരു പാൻഡമിക് എന്നുള്ള തലത്തിലേക്ക് മാറിയത്. ഇപ്പം പിന്നെ മറ്റ് പല രോഗങ്ങളും ഇപ്പോഴും നമ്മൾ നമുക്ക് തന്നെ നല്ലൊരു എക്സാമ്പിൾ ഉണ്ട്, നിപ്പ വൈറസ്. നമുക്ക് അവിടെ തന്നെ കൺഫൈൻ ചെയ്യാൻ പറ്റിയതുകൊണ്ട് അതൊരു കുറച്ചും കൂടെ ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു 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 എപ്പിഡമിക് ആയിട്ട് മാറാതെ നമുക്ക് നോക്കാനായിട്ട് പറ്റി. ഇതിൻ്റെ കേസിലും പിന്നെ അപ്രകാരം തന്നെ സംഭവിക്കുമായിരുന്നേനെ ഈ ഇത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിക്കാതിരുന്നിരുന്നുവെങ്കിൽ. പക്ഷേ വൈറസിനെ സംബന്ധിച്ച് അതെപ്പോഴും ആഗ്രഹിക്കുന്നത് പിന്നെ രോഗിയെ അല്ലെങ്കിൽ അത് ഇൻഫെക്റ്റ് ചെയ്യുന്ന ജീവിയെ കൊല്ലാതെ അതുമായിട്ട് സമന്വയിച്ച് ജീവിക്കുക, എച്ച് ഐ വി ഒക്കെ നല്ലൊരു ഉദാഹരണമാണ്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് വൈറസ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഡോക്ടർ അരുൺ, നേരത്തെ കേൾക്കാൻ കഴിഞ്ഞില്ലെന്ന് കരുതുന്നു, ഇപ്പോൾ അതെല്ലാം ശരിയായിരുന്നു. ഇവിടെ നേരത്തെ രണ്ട് ഡോക്ടർമാരും ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള പഠനങ്ങൾ നടക്കണമെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ ഉണ്ടാവണം, വസ്തുതകൾ ഉണ്ടാവണം. രോഗികളെക്കുറിച്ച്, അവർക്ക് നൽകിയ ചികിത്സയെക്കുറിച്ച്, മരണകാരണമായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, ഇതിൻ്റെയൊക്കെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വന്നാലേ പഠനം ഈ വസ്തുതകൾക്ക് അനുസൃതമാവുകയും നമുക്ക് ഉപകാരപ്പെടുകയുമുള്ളൂ. അതുകൊണ്ട് ഈ കണക്കുകൾ പുറത്തേക്ക് വരണം, ചികിത്സാ വിവരങ്ങൾ പുറത്തേക്ക് വരണം, എല്ലാം സുതാര്യമായിരിക്കണം, അത് ഈ ഗവേഷകർക്ക് കൈമാറണം എന്ന് പറയേണ്ടി വരുമോ? ശരിയാണ്. കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഈ കോവിഡിനെ കുറിച്ചുള്ള ക്ലിനിക്കൽ പഠനങ്ങൾ വളരെ വളരെ കുറവാണ്. കേരളത്തിൽ വന്ന ആദ്യ ഒന്നോ രണ്ടോ പേപ്പർ വന്നത് ആദ്യത്തെ ജനുവരിയിൽ വന്ന മൂന്ന് വിദ്യാർത്ഥികളുടെ ഒന്നോ രണ്ടോ പേപ്പർ മാത്രമേ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ എന്നാണ് എൻ്റെ അറിവ്. ഒരുപാട് കേസുകൾ നമുക്കുണ്ട്, നമുക്ക് ഒരുപാട് വിദഗ്ധമായ ഡോക്ടർമാരുണ്ട്, ഒരുപാട് മെഡിക്കൽ കോളേജുകളിൽ നല്ല പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസും അസിസ്റ്റന്റ് പ്രൊഫസർമാർ അസോസിയേറ്റ് പ്രൊഫസർമാർക്ക് ഈ ഗവേഷണം നടത്താൻ പറ്റിയ ആളുകളൊക്കെ ഉണ്ട്. എന്നാൽ അവരെല്ലാം പലരും ശ്രമിച്ചിട്ടും അവർ ഒരു 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 അതിനെ അപേക്ഷിച്ചാൽ കോവിഡിൻ്റെ കാര്യത്തിൽ ഇന്ന കാര്യങ്ങൾ അപേക്ഷി നമുക്ക് റിസർച്ച് നടത്തണമെന്ന് പറഞ്ഞിട്ട് അപേക്ഷ കൊടുത്താൽ അത് പലപ്പോഴും അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. കോവിഡിൻ്റെ കാര്യത്തിൽ കാര്യമായൊരു റിസർച്ച് നടക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിലാണ് കേരള സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത്, പല സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അതിനൊരു പ്രധാന കാരണം ഇതിൻ്റെ രാഷ്ട്രീയവൽക്കരണമാണ്. ഇതിൻ്റെ രാഷ്ട്രീയവൽക്കരണം എന്ന് പറയുമ്പോൾ ഇത് നമ്മളുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണെന്നും ഇതിൻ്റെ ഡാറ്റയൊക്കെ നമ്മൾ അറിഞ്ഞാൽ മതി, നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം പുറത്ത് പറയുക എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കൊരു പബ്ലിസിറ്റി നല്ല പി ആർ പോയിൻറ്സ് കിട്ടുന്ന ഡാറ്റ പുറത്തേക്ക് പറയുക, അല്ലാത്ത പറയാതിരിക്കുക എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അത് ഒരുവിധം എല്ലാ സംസ്ഥാനങ്ങളും അങ്ങനെ തന്നെയാണ്. ചില അപൂർവ മഹാരാഷ്ട്രയൊക്കെ ഒരു ഒരു അപവാദമായിരിക്കാം. ഇതിൽ പ്രത്യേകിച്ച് മരണത്തിൻ്റെ കണക്കുകളിൽ കാര്യമായിട്ടുള്ള ഒളിപ്പിക്കലുകൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. മറ്റ് പല വിദേശ വിദഗ്ധന്മാരും പറയുന്നത് 5 ഇരട്ടിയോ അല്ലെങ്കിൽ 7 ഇരട്ടിയോ മരണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കേരളത്തിലതും നടന്നിട്ടുണ്ട്. കേരളത്തിലൊരു 3 ഇരട്ടി മരണങ്ങൾ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പാലക്കാട് സ്ഥിതി എടുക്കുക, ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ട് ചെയ്തിരുന്നു മെയ്യിൽ ആദ്യത്തെ 5 ദിവസത്തിൽ ഇവിടെ ഒരു ദിവസം 10 പേര് വെച്ചിട്ട് പാലക്കാട് ടൗണിലെ ശ്മശാനത്തിൽ തന്നെ കോവിഡ് ബോഡികൾ മറവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ആദ്യത്തെ 5 ദിവസത്തിലും ഒരു ദിവസത്തിൽ 10 പറയുമ്പോൾ 50 ഡെത്ത്, എന്നാൽ സർക്കാർ 12 ഡെത്താണ് പറയുന്നത്. അപ്പോൾ ഈ പല ഡെത്തുകളും കോവിഡ് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റില്ല, ഓ ഈ മരണം കോവിഡ് അല്ല, പിന്നെ കോവിഡ് മരണത്തിൽ അത് പെടുത്താൻ പറ്റില്ല, അപ്പോൾ പിന്നെ നമ്മളതിനെപ്പറ്റി പഠിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഡാറ്റ വളരെ ശുഷ്കമായി പോവുകയാണ്. എല്ലാം പല മരണങ്ങളും കോവിഡ് മൂലമല്ല, കിഡ്നി രോഗം കൊണ്ടാണ്, സ്ട്രോക്ക് കൊണ്ടാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം കൊണ്ടാണ്, അവർക്ക് കോവിഡ് വന്നു പോയി അത്രയേ ഉള്ളൂ എന്ന രീതിയിലാണ് നമ്മുടെ കണക്കുകൾ കാണിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറേ കഴിഞ്ഞ് നമ്മുടെ ഡാറ്റയൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ ആരും കോവിഡ് മൂലം മരിക്കുന്നില്ല എന്നുള്ള ഡാറ്റ വരും. അതല്ല നോൺ കോവിഡ് ഡെത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അവസാനം നോക്കുമ്പോൾ ഡയാലിസിസ് കോവിഡിനൊരു പ്രൊട്ടക്ഷനാണ് എന്നുള്ള രീതിയിൽ കൂടി ഡാറ്റ വരും. വളരെ അബ്സേർഡായിട്ടുള്ള ഡാറ്റ വരും. അപ്പം നമ്മൾ വളരെ കൃത്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ കേരള സർക്കാരായാലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാന സർക്കാരുകളും കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യണം. എല്ലാ കോവിഡും ഡാറ്റയൊക്കെ അവരുടെ കയ്യിലുണ്ട്. ഒരു ഒരു ഡാറ്റയും മറച്ചു വെച്ചിട്ടൊന്നുമില്ല. മീൻസ് എല്ലാ രേഖകളും അവിടെയുണ്ട്, പക്ഷേ പുറത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രേഖകളെല്ലാം വെച്ച് ഓഡിറ്റ് കമ്മിറ്റി വെച്ചിട്ട് എല്ലാ മരണങ്ങളുടെ കണക്കുകളും കൃത്യമായിട്ട് നോക്കിയിട്ട് എന്നിട്ട് പോയി നമുക്ക് പഠി ഈ കേരളത്തിൽ ഏതൊക്കെ വിഭാഗങ്ങൾക്കാണ് കൂടുതൽ മരണം ഉണ്ടാകുമെന്ന് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ വൃക്കരോഗികൾക്ക് അധികം മരണമുണ്ടോ, ക്യാൻസർ ചികിത്സ എടുക്കുന്നവർക്ക് അധികം മരണമുണ്ടോ,
അങ്ങനെ വൃക്കരോഗികളായിട്ടുള്ള 35 വയസ്സുള്ള ആളുകൾക്കൊക്കെ ധാരാളം മരണമുണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റായിട്ട് വാക്സിൻ കൊടുക്കണം, അവർക്കൊന്നും വാക്സിൻ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ലിവർ സിറോസിസ് ഉള്ള ആളുകൾ 45 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് മരണം കൂടുതലുണ്ടെങ്കിൽ അവർക്കൊക്കെ വാക്സിൻ കൂടുതൽ കൊടുക്കണം, ഉടനെ കൊടുക്കണം. അപ്പോൾ ആ പഠനങ്ങൾ വരണം. ആ പഠനങ്ങൾ വരാതെ നമുക്ക് ഈ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അപ്പോൾ അത് വളരെ സങ്കടകരമായൊരവസ്ഥയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും, അത് മറ്റേ പുറത്തുള്ള വിദേശത്തുള്ള എല്ലാ മെഡിക്കൽ ജേണലുകളും എല്ലാം ഇതിൻ്റെ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ഒരു സങ്കടകരമായ അവസ്ഥ നമ്മളിത് പൊളിറ്റിസൈസ് ചെയ്തുകൊണ്ടാണ്. ഇത് ആരുടെയും കുറ്റമല്ല. കുറച്ച് മരണങ്ങൾ കൂടി എന്ന് പറഞ്ഞാൽ വലിയ കുറ്റമല്ല, ആരുടെയും കുറ്റമായിട്ട് നമ്മൾ പറയുന്നുമില്ല. പക്ഷേ ഡാറ്റ കറക്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഈ പ്രതിരോധം അല്ലെങ്കിൽ കോവിഡിനെതിരെയുള്ള നമ്മുടെ എല്ലാ പ്ലാനിങ്ങുകളും അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്തതിൽ എന്തൊക്കെ കറക്റ്റായി എന്തൊക്കെ തെറ്റായി എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എല്ലാം പാളിപ്പോവും. കോവിഡിൻ്റെ പ്രതിരോധം തന്നെ കംപ്ലീറ്റ് പാളിപ്പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ന് എൻ്റെ അറിവിൽ, അതായത് ഒരു എല്ലാ ദിവസവും പാലക്കാട് എടുത്താൽ എല്ലാ ദിവസവും പാലക്കാട് കോവിഡ് ചികിത്സിക്കുന്ന ആശുപത്രികളിലൊക്കെ ഓരോ മരണങ്ങളും ഉണ്ടാവുന്നുണ്ട്. എന്നാൽ നമ്മൾ പിന്നെ ഗവൺമെൻറ് ഡാറ്റ നോക്കുമ്പോൾ അതിലൊന്നും അത് വരുന്നില്ല. എന്ത് അത്ഭുതമാണ്! അപ്പോൾ ഈ സംഭവം എല്ലാ ഇന്ത്യ കേരളത്തിൽ മാത്രമല്ല മൊത്തത്തിൽ ഇത് കൃത്യം കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന് നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മഹാരോഗത്തെ എങ്ങനെയാണ് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് എന്നതിൻ്റെ തെളിവായി ഇന്ത്യയിലെ ഈ കണക്കുകൾ മാറുകയാണ്. കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും രാജ്യത്താകെയും. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഡോക്ടർ ശിവൻപിള്ള, ഇവർ രണ്ടും ചൂണ്ടിക്കാണിച്ച ഗവേഷണം സംബന്ധിച്ച കാര്യങ്ങളിൽ ശ്രീ ശിവൻപിള്ളയ്ക്ക് കൂടുതലായി എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. അതായത് നാം ഇന്ന് എത്തി നിൽക്കുന്ന സാഹചര്യം സവിശേഷമായ ഒന്നാണ്. അതായത് ആഗോള വ്യാപനശേഷിയുള്ള മാരകമായ ആദ്യമായുണ്ടായ ഒരു രോഗം. അതിൽ ഇപ്പോഴത്തെ ഇന്നത്തെ കണക്ക് വെച്ച് പറഞ്ഞാൽ വാക്സിനേഷൻ തീർച്ചയായും ഗുണപ്രദമാണ്. പക്ഷേ വാക്സിൻ എടുക്കുന്ന എല്ലാവരും പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല. വാക്സിൻ എടുത്തവരുടെ രോഗം അത്ര മാരകമാകുന്നില്ല, മരണം ഉണ്ടാകുന്നില്ല. ഇതെല്ലാം വാസ്തവം തന്നെയാണ്. പക്ഷേ ഡോക്ടർ ശ്രീകുമാർ പറഞ്ഞ ഒരു, അതായത് ഇതൊരു വളരെ മൈൽഡായി മാറാകുന്ന ഒരൊന്നാണെന്നും വൈറസിൻ്റെ എക്സിസ്റ്റൻസിനുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുള്ളത് വാസ്തവമാണ്. അത് ഒരു ഭാഗം മാത്രമാണ്. കാരണം അങ്ങതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ ജനസംഖ്യയിലെ 50-60% ആളുകൾ രോഗപ്രതിരോധ ശക്തി നേടണം. അത് രോഗം വന്നു പോയിട്ടാണെങ്കിലും അല്ലെ വാക്സിൻ എടുത്തിട്ടാണെങ്കിലും. പക്ഷേ ഇന്ന് നമ്മുടെ വാക്സിൻ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വെച്ച് നോക്കിയാൽ വാക്സിനേഷൻ വഴി ഹേർഡ് ഇമ്മ്യൂണിറ്റി എത്താനുള്ള സമയം വളരെ നീണ്ടതാണ്, വളരെ കൂടുതലുള്ള ഇതാണ്. ആ സമയം കൊണ്ട് മ്യൂട്ടൻസ് ധാരാളമായി ഉണ്ടാകാനുള്ള സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഹേർഡ് ഇമ്മ്യൂണിറ്റി എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യണമെങ്കിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, അസുഖം വന്നു പോകണം. അതേതായാലും പറ്റില്ല. കാരണം പ്രതിരോധ ശക്തി ഇല്ലാത്ത ആൾക്ക് അസുഖം വന്നാൽ മരണമോ മാരക രോഗമോ ഒക്കെ തീർച്ചയായും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത സന്ദർഭത്തിൽ എത്രയും പെട്ടെന്ന് വാക്സിനേഷൻ വഴി ഹേർഡ് ഇമ്മ്യൂണിറ്റി അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ വേണ്ടത്. അപ്പോൾ അതിന് ഇന്നത്തെ സാഹചര്യത്തിൽ എന്ത് ചെയ്യാനാകുമെന്നാണ് ഗവൺമെൻറ്റുകളും അധികാരികളും ആലോചിക്കേണ്ടത്. കാരണം ഇന്നത്തെ കണക്ക്, അതായത് ഒരു മറുവശം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ചൈന, അവരുടെ ഒരു കണക്കും പുറത്തേക്ക് വരുന്നില്ല. നമുക്ക് അവരുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് പഠനങ്ങളൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ 1/4 ജനസംഖ്യയുള്ള അമേരിക്കയിൽ, അമേരിക്കയുടെ കണക്ക് വെച്ചിട്ട് ഇന്ത്യയിലെ രോഗത്തിൻ്റെ ഭാവി നിശ്ചയിക്കുന്നത് അത്ര ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ 138 കോടി ജനങ്ങളിൽ 50-60% ആളുകൾക്ക് വാക്സിൻ വഴി ഹേർഡ് ഇമ്മ്യൂണിറ്റി അല്ലെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാക്സിൻ അത്രയും പെട്ടെന്ന് അതിതീവ്രമായ രീതിയിൽ വാക്സിനേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്താൽ മാത്രമേ പറ്റുകയുള്ളൂ. പക്ഷേ അതിനുള്ള വാക്സിൻ നമ്മളിവിടെ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ കണക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ശരിയായി ഉണ്ടാകേണ്ടതുമാണ്. അത് രോഗം ഇല്ലാത്ത അവസ്ഥയിലുള്ള കണക്കുകളോ രോഗം ഉണ്ടായിട്ടുള്ള അവസ്ഥയിലോ ഉള്ള കണക്കുകളെല്ലാം രണ്ടിനും അതിൻ്റേതായ പ്രസക്തിയുണ്ട്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ക്ലിനിക്കൽ പഠനങ്ങളുടെ കൺക്ലൂഷൻസിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ ഉൾക്കൊണ്ട് നമുക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സാഹചര്യങ്ങൾ ഇവിടെ ഡെവലപ്പ് ചെയ്യണമെന്നുള്ളത് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു സംഗതിയുള്ളത്, വാക്സിനേഷൻ പറ്റി പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഇന്ന് കിട്ടിയിട്ടുള്ള വാക്സിൻ ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത് മാത്രമേ പറയാനൊക്കുള്ളൂ. നമുക്ക് വേണ്ട വാക്സിന് രോഗം പോയി അല്ലേ. ഹലോ, കേൾക്കാം? ഹലോ, പോയി അല്ലേ.
അതെ, രോഗം അത് ഇന്ന് കിട്ടുന്നതിനുള്ള വാക്സിൻ ഇത് ആദ്യം തന്നെ അങ്ങനെയുള്ള നല്ല വാക്സിനുകളുടെ പഠനങ്ങൾ നടക്കുന്നുണ്ട്. മൂക്കിലൂടെ പ്രയോഗിക്കാവുന്ന ലൈവ് വൈറസിനെ ഉപയോഗിച്ചുള്ള വാക്സിനൊക്കെ അതൊക്കെ വരുന്നത് വരെ നമുക്ക് ഇന്നുള്ള വാക്സിൻ അതിൻ്റെ ഫലപ്രദമായി ഉപയോഗിക്കുക എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാനൊക്കുകയുള്ളൂ. അതുകൊണ്ട് വാക്സിനേഷൻ എതിരായിട്ട് ആരും സംസാരിക്കുന്നില്ല. വാക്സിനേഷൻ എത്രയും പെട്ടെന്ന് നടക്കണം എന്നുള്ളത് ആരും ഇവിടെ സംസാരിച്ചിട്ടില്ല. ശാസ്ത്രീയമായി അറിയുന്ന ശിവൻപിള്ള പറയുക. ഡോക്ടർ ശ്രീകുമാർ, ഇനി പുതുതായി വരാൻ പോകുന്ന വാക്സിനേഷൻ ആണല്ലോ വേണ്ടത്, അത് വേഗത്തിൽ വേണം. ഇവിടെ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കുന്നില്ല, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരണം. ഇനി പുതുതായി വരാൻ പോകുന്ന വാക്സിനുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഈ രോഗപ്രതിരോധ ശേഷി എങ്ങനെയാണ്? ഇപ്പോഴിനി വരാനിരിക്കുന്ന വാക്സിനുകളെല്ലാം തന്നെ ഇപ്പോൾ നിലവിലുള്ള പ്ലാറ്റ്ഫോംസ് തന്നെയാണ് ഇപ്പം നമ്മൾ പുറം രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന വാക്സിൻ. അത് ചിമ്പൻസി അഡിനോ വെക്ടർ വാക്സിൻ, വെക്ടർ ബേസ്ഡ് വാക്സിൻസ് അല്ലെങ്കിൽ mRNA ബേസ്ഡ് വാക്സിൻസ് ആണ് നമുക്ക് ഇന്ത്യയിലേക്ക് വരാനായിട്ടുള്ളത്. ഇപ്പം പുതിയ ടെക്നോളജി എന്ന് പറഞ്ഞ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇപ്പം പിന്നെ ഡോക്ടർ ശിവമ്പിള്ള പറഞ്ഞ മാതിരി നേസൽ വാക്സിനാണ്. ആ നേസൽ വാക്സിനെ പറ്റിയുള്ള ഗവേഷണം കാര്യമായിട്ട് നടക്കുന്നുണ്ട്. അത് പിന്നെ വളരെ കൂടുതൽ നമ്മൾ ഉറ്റുനോക്കേണ്ട ഒരു വാക്സിനാണെന്ന് ഞാൻ പറയും. കാര്യം നേരത്തെ പറഞ്ഞ മാതിരി ഈ മ്യൂക്കോസൽ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ മൂക്കിലും തൊണ്ടയിലും റെസ്പിറേറ്ററി സിസ്റ്റത്തിലുമുള്ള ഇമ്മ്യൂണിറ്റി ആദ്യമേ തന്നെ ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള വാക്സിൻ രോഗത്തിൻ്റെ ട്രാൻസ്മിഷനെയും അല്ലെങ്കിൽ ആദ്യം രോഗം എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു സാധ്യതയൊക്കെ വളരെയധികം കുറയ്ക്കുന്നൊരു വാക്സിനായിരിക്കും. നമ്മളിനിയും ശരിക്കും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു 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 ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ നേസൽ വാക്സിൻ ആയിരിക്കും. അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എളുപ്പമായിരിക്കും, അതോടൊപ്പം തന്നെ ഈ പ്രൊട്ടക്ഷൻ തരികയും ചെയ്യും. അതല്ലാതെ പുതിയ ഒരു ടെക്നോളജി അസച്ച് പുതുതായിട്ട് ഇനി വരാനില്ല. ഈ വെക്ടർ വാക്സിൻ അല്ലെങ്കിൽ mRNA വാക്സിൻ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. അതിൻ്റെ പിന്നെ അതിൻ്റെ അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന അഡ്ജുവൻറ്റ് സിസ്റ്റമൊക്കെ വെച്ചിട്ട് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വാക്സിനായിട്ടാണ് ഇപ്പോഴതിനെ മാർക്കറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മളൊരു പോപ്പുലേഷൻ ലെവൽ, ഒരു കമ്മ്യൂണിറ്റി ലെവലിൽ നോക്കുമ്പോൾ ഒരു വാക്സിനും തന്നെ 100% ഇമ്മ്യൂണിറ്റി നമുക്ക് പിന്നെ കിട്ടത്തില്ല. അത് പിന്നെ നേരത്തെ നമ്മുടെ ചർച്ചയ്ക്കകത്ത് തന്നെ പലപ്പോഴും പറഞ്ഞതാണ്, കുറേ ആൾക്കാർ ഇതിനകത്ത് ഇമ്മ്യൂണിറ്റി ഇല്ലാത്തവരായിട്ടുണ്ടാവും, അവർക്ക് വീണ്ടും വാക്സിൻ കൊടുക്കേണ്ടതായിട്ട്. അപ്പോൾ ഇനി നമുക്ക് പ്രധാനമായിട്ടും ചിലപ്പം ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു സീറോ സർവേലൻസ് സ്റ്റഡി നമ്മൾ ചിലപ്പം നടത്തേണ്ടതായിട്ട് വരും. നമ്മുടെ ഈ പ്രത്യേകിച്ചും മൂന്നാമത്തെ തരംഗം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് നമ്മളൊരു ബേസൽ ലെവൽ ഇമ്മ്യൂണിറ്റി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എത്ര വന്നിട്ടുണ്ടെന്ന് അറിയാനായിട്ടൊരു സീറോ സർവേലൻസ് സ്റ്റഡി നടത്തേണ്ടതായിട്ട് വരും. അതുപോലെ ഈ വെറുതെ ആൻറ്റിബോഡി നോക്കിയാൽ മാത്രം പോരാ, അതിൽ ന്യൂട്രലൈസിങ് ആൻറ്റിബോഡി, വൈറസിനെ നിർവീര്യമാക്കാൻ കഴിവുള്ള ആൻറ്റിബോഡി എത്രത്തോളം അതിൻ്റെ ലെവൽ ശരീരത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതായിട്ട് വരും. അതിനു വേണ്ടിയിട്ടുള്ള പിന്നെ പഠനങ്ങൾ പിന്നെ ഉടനെ തന്നെ ആരംഭിക്കേണ്ടതായിട്ട് വരും. ഈ രോഗത്തിൻ്റെ തീവ്രത ഒന്ന് കുറയുന്ന അല്ലെങ്കിൽ എണ്ണം ഒന്ന് കുറയുന്ന അവസരത്തിൽ തന്നെ നമ്മൾ ആ രീതിയിൽ ഒരു പഠനവും നടത്തിയാലേ ഒരു മൂന്നാമത്തെ ഒരു തരംഗത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് പിന്നെ അറ്റന്യൂവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതിൻ്റെ തീവ്രത കുറഞ്ഞു പോകും എന്നൊക്കെ നമ്മൾ തിയററ്റിക്കൽ അസംഷനാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. പ്രാക്ടിക്കലി വരുമ്പോൾ ഇപ്പം ശിവമുള്ള സാറ് പറഞ്ഞ മാതിരി അമേരിക്കയിലെ സിറ്റുവേഷൻ ആവണം എന്നില്ല, ഇന്ത്യയിലെ നമ്മുടെ പോപ്പുലേഷൻ സ്ട്രക്ചറും പിന്നെ നമ്മുടെ ഡെമോഗ്രാഫി എല്ലാം വെച്ച് നോക്കുമ്പോൾ അത് തന്നെ ആവണം എന്നില്ല ഒരിക്കലും. അതുകൊണ്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് ഇതിനിരുന്നേ പറ്റത്തുള്ളൂ. പക്ഷെ അതിന് വേണ്ടത് പഠനം തന്നെയാണ്. അതിൽ പിന്നെ നമ്മുടെ പിന്നെ ഗവൺമെൻറ് തലത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കോവിഡിന് വേണ്ടിയിട്ടൊരു റിസർച്ച് സെല്ല് തന്നെ പിന്നെ ഒരു ഇതേപോലെയുള്ള പഠനങ്ങൾ പിന്നെ ക്ലിനിക്കൽ സ്റ്റഡീസ്, എപ്പിഡമിയോളജിക്കൽ സ്റ്റഡീസ്, പിന്നെ റിസർച്ച് സ്റ്റഡീസ് ഒക്കെ നടത്താനായിട്ടുള്ള ഒരു ക്ലിനിക്കൽ സെല്ല്, അങ്ങനെയുള്ള പഠനങ്ങൾ വേണം എന്ന് മാത്രമല്ല, നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ അവർ ഭരണകർത്താക്കളാണെന്ന് അംഗീകരിക്കുന്നു. പക്ഷെ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശാസ്ത്രീയ ജ്ഞാനം അവർക്കില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം ദയവായി അതിന് കഴിയുന്ന ആളുകളെ ഏൽപ്പിക്കണം. അങ്ങനെയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാകുന്നത്. രാഷ്ട്രീയ ലാഭത്തിനുള്ള സമയമൊക്കെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. അതുകൊണ്ട് കൂടുതൽ സമയം വിദഗ്ധരിൽ നിന്ന് കേൾക്കാനുള്ള അവസരം സർക്കാരും ഒരുക്കണം. അമേരിക്ക പോലെയുള്ള പല രാജ്യങ്ങളിലും നടന്നത് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കാലത്തെങ്കിലും നമ്മുടെ കണ്ണ് തുറപ്പിക്കണം. ന്യൂസർ അവസാനിക്കുന്നു, ഇനി നേരണ്ടേ.